السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് മുതൽ കുറച്ച് ദിവസം ഇൻഷാല്ലാ ഇബ്രാഹിമി മില്ലത്തിനെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് കൽപ്പിച്ചിരിക്കുന്നത് ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരാണ്. അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമി മാർഗത്തിലായിരുന്നു എന്നും വിശുദ്ധ ഖുർആനിലുണ്ട്. ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുക എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനുൽ ഇസ്ലാമിന്റെ ആ മില്ലത്ത് പിന്തുടരുക, ഇസ്ലാമിന്റെ മില്ലത്ത് പിന്തുടരുക എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ശുദ്ധമായ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം, ഏകദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം യഥാർത്ഥത്തിൽ പിന്തുടരുന്നത്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന ഘട്ടത്തിൽ മൂസ അലൈഹിസ്സലാമിന്റെ സമുദായം എന്ന് അവകാശപ്പെട്ടിരുന്ന യഹൂദികളും ഈസാ അലൈഹിസ്സലാമിന്റെ സമുദായം എന്ന് അവകാശപ്പെട്ടിരുന്ന നസാറ ക്രിസ്ത്യാനികളും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ജനിച്ച അറബ് വംശം, അതായത് ഖുറൈശികളും ഉൾപ്പെടെയുള്ള അറബികൾ ബഹുദൈവ ആരാധകർ ആയിരുന്നു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഖുറൈശിയായിട്ടാണ്, ഖുറൈശിയല്ലേ നബി. അപ്പോ ആ നബി ജനിച്ച നബിയുടെ കുടുംബങ്ങൾ തന്നെ ബഹുദൈവാരാധകരായിരുന്നു പലരും, മനസ്സിലായില്ലേ? എന്ന് വിചാരിച്ച എല്ലാവരും അങ്ങനെയാണ് വിചാരിക്കരുത്. ബഹുദൈവാരാധനയിൽ ഷിർക്കിൽ മുഴുകാത്ത ആളുകൾ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോ ഈ മുശ്രിക്കുകളായിട്ടുള്ള ബഹുദൈവ വിശ്വാസികളായിരുന്ന അവരും അതേപോലെ യഹൂദികളും നസാറാക്കളും എല്ലാവരും അവരുടെ പൊതുപൂർവികരായി കണ്ടിരുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ്. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു മകൻ ആണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം, മറ്റൊരു മകൻ ആണ് ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ പരമ്പരയിലാണ് ആര് ഇസ്രായീൽ എന്നറിയപ്പെടുന്ന യഅ്ഖൂബ് അലൈഹിസ്സലാം. ഇപ്പൊ ഇസ്രായീലിയർ എന്നറിയപ്പെടുന്നത് ആരാണ്? യഅ്ഖൂബ് അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പരയാണ്. ആ പരമ്പരയിലാണ് ആര് ജനിക്കുന്നത്? മൂസ അലൈഹിസ്സലാം, ഇസാ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാമിന്റെ ജനത അനുയായികളായിട്ടാണ് യഹൂദികൾ അറിയപ്പെട്ടത്. അതേപോലെ ഈസാ അലൈഹി സ്വലാമിന്റെ അനുയായികളായിട്ടാണ് ആര്? നസാറാക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടത് അല്ലേ. എന്നാൽ അവർ അവരുടെ യഥാർത്ഥ ദീനിൽ നിന്ന് മാറിയിരുന്നു. തൗറാത്തിന്റെയും ഇഞ്ചിലിന്റെയും അധ്യാപനങ്ങളിൽ നിന്ന് അവർ മാറി, അതിൽ നിന്ന് വ്യതിചരിച്ചു, അതിൽ അവർ മാറ്റിത്തിരുത്തലുകൾ വരുത്തി, മനസ്സിലായ? അങ്ങനെ യഥാർത്ഥ ഇബ്രാഹിമി മില്ലത്തിൽ നിന്ന് അവർ വ്യതിചരിച്ചു പോയിരുന്നു. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മറ്റൊരു മകൻ ആണ് ആര്? ഇസ്മായിൽ അലൈഹിസ്സലാം. ആ ഇസ്മായിലിയ ഇസ്മായിലി സന്തതി പരമ്പരയിൽ പെട്ടതവരാണ് ആര്? അറബികൾ അല്ലേ. അപ്പൊ അറബികളായിട്ടുള്ള മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ, അവർ യഥാർത്ഥത്തിൽ അവരും പറഞ്ഞിരുന്നതാണ് ഞങ്ങൾ ഇബ്രാഹിമിന്റെ പിന്മുറക്കാരാണ് എന്ന്. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങൾ അവർ പ്രതിഷ്ഠിച്ചിരുന്നു. അങ്ങനെ അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന ഒരു സമൂഹമായി അവർ മാറി. യഹൂദി നസാറാക്കളും ഒരർത്ഥത്തിൽ ഷിർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവര് എന്തായി? അവരുടെ ഒരു അവരുടെ കൂട്ടത്തിൽ ഒരു സ്വാലിഹ് അല്ലെങ്കിൽ നബി ഒക്കെ മരിച്ചാൽ അവരെന്ത് ചെയ്യും? ആ സ്വാലിഹിന്റെ ഒരു കബറിടം ഉയർത്തിക്കെട്ടി ഉണ്ടാക്കിയിട്ട് അത് ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റി എന്നൊരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. അപ്പോ ഈ ഷിർക്കിന്റെ വിവിധ രീതികൾ തഫ്സീർ റാദിയലൊക്കെ കാണാം. മുശ്രിക്കുകൾ ചെയ്തിരുന്ന ഒരു ഷിർക്ക് രീതി അമ്പിയാക്കളുടെ സ്വാലിഹ്യങ്ങളുടെയൊക്കെ കബറിന്റെ മുകളിൽ അവരുടെ ഒരു ബിംബം ഉണ്ടാക്കി, എന്നിട്ട് ആ ബിംബത്തോട് പോയി പ്രാർത്ഥിക്കും, അവരോട് യാചിക്കും, അവരോട് ചോദിക്കും, കാര്യങ്ങളൊക്കെ പറയും, ആവശ്യങ്ങളൊക്കെ പറയും. അപ്പൊ അവർ വിചാരിച്ചിരുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അവർ വിചാരിച്ചിരുന്നത് അള്ളാഹുവിനോട് ഞങ്ങൾക്ക് ചോദിക്കാൻ മാത്രം ഞങ്ങൾ അർഹരല്ല, അപ്പോ ഈ സ്വാലിഹ്യങ്ങളായിട്ടുള്ള അള്ളാഹുവിനോട് അടുത്ത ആളുകളുണ്ടല്ലോ, അവർ ആ മരിച്ചുപോയി കബറി കിടക്കുന്ന ആള് അവരുടെ ബിംബത്തെ പൂജിച്ചാൽ അവർ പ്രസാദിക്കും, എന്ത് ചെയ്യും?
ഇവർക്ക് വേണ്ടിയിട്ട് അവർ ഷഫാഅത്ത് ചെയ്യും. ആര്? ആ ഖബറിൽ കിടക്കുന്നവർ. എന്നിട്ട് തഫ്സീർ റാസിയിൽ പറയുന്നുണ്ട്, ഇന്ന് ഇക്കാലത്ത് ഇത് സമാനമാണ്. അതായത് റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ ആണ് പറയുന്നത്. അതിനുശേഷം പിന്നെയും കുറെ കാലങ്ങൾ കഴിഞ്ഞു. അപ്പോ അത് അദ്ദേഹം പറയാണ്, ഇമാം മർഗൽ പറയാണ്, ഇവ നദീറുഹു ഫീ ഹാദ സമാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് ക്ലാസ്സിലത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ അതിൽ പറയുന്നുണ്ട് റാസി, തഫ്സീർ പറയാണ്, തഫ്സീർ റാസിയിൽ മഫാതിഹുൽ ഗൈബ് എന്ന തഫ്സീറിൽ പറയാണ്, എന്ത് ഈ സ്വാലിഹീങ്ങളുടെ മഹാന്മാരുടെ ഒക്കെ ഖബറുകൾ, ആ ഖബറുകളെ തഅദീം ചെയ്യൽ, എന്ത് അവർ ഇവർക്ക് വേണ്ടിയിട്ട് ഷഫാഅത്ത് ചെയ്യുമെന്നുള്ള ധാരണയിൽ, ഒരു വിശ്വാസത്തിൽ അങ്ങനെ ചെയ്യൽ അത് പോലും ഷിർക്കാണ്, ഷിർക്കിന് സമാനമാണ് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോ ഷഫാഅത്ത് ഇല്ല എന്നല്ല, അവർ ഷഫാഅത്തൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കേ കിട്ടും. ഷഫാഅത്ത് ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവോടാണ് ഷഫാഅത്ത് ചോദിക്കേണ്ടത്. അപ്പോ ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ഷിർക്കിൽ നിന്നും മുക്തമായിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിച്ചത്. അപ്പൊ ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുക എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ഷിർക്കിൽ നിന്നും ഒഴിവായിക്കൊണ്ട് പൂർണ്ണമായും ശുദ്ധമായ തൗഹീദിൽ പ്രവേശിക്കുക, തൗഹീദ് അടിസ്ഥാനത്തിൽ ജീവിക്കുക, ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ ജീവിക്കുക, ശരിയ ദീനുൽ ഇസ്ലാമിൽ ശരിയായി മനസ്സിലാക്കിയിട്ട് ജീവിക്കുക എന്നതാണ് എന്ത് പത്തവ്യവും ഇല്ലാത്ത ഇബ്രാഹിം ഹനീഫ. ഇബ്രാഹിം അലിസ്ലാമിൽ ഹനീഫായ, ഹനീഫ് എന്ന് പറഞ്ഞാൽ ഋജു മാനസനായ, നേരെ പോകും, വ്യതിചരിക്കണ്ട. അപ്പോ അങ്ങനെയുള്ള ആ മില്ലത്ത് സ്വീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് എന്താണ്? ഇബ്രാഹിമി മില്ലത്ത് അനുസരിച്ചുള്ള ശരീഅത്ത് ആണ് എന്ന് അർത്ഥം. ശരിക്ക് ഇബ്രാഹിമി മില്ലത്ത് പിന്തുടർന്ന ആൾ ആരാണ്? പിന്തുടർന്നവർ ജൂതരോ ക്രൈസ്തവരോ ബഹുദൈവിശ്വാസികളായിട്ടുള്ള ആളുകളോ അല്ല എന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നും ഇതിൽ സമർത്ഥിക്കാം. ഇനി അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇൻഷാല്ലാ. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രത്യേകം ആലോചിച്ചിട്ടാണ്, അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാര്യ, ആദ്യ ഭാര്യ ആരായിരുന്നു? സാറ അലൈഹിസ്സലാം. അവർക്ക് ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയവരായിരുന്നു ഒരു അടിമ സ്ത്രീയായിരുന്നു ഹാജറ അലൈഹിസ്സലാം. അങ്ങനെ ഹാജറ സാറ അലൈഹിസ്സലാമിന് കുറെ കാലമായിട്ടും ഒരു കുഞ്ഞുണ്ടായില്ല. അങ്ങനെ അവർ തന്നെ അഭിപ്രായപ്പെട്ടതനുസരിച്ചാണ് ഹാജറ അലൈഹിസ്സലാമിന് അവർ ഈ ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകുകയും അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു. സാറ തന്നെയാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്, സാറ അലൈഹിസ്സലാം. അങ്ങനെ ആ വിവാഹ ഗർഭിണിയായി, ഹാജറ അലൈഹിസ്സലാം ഗർഭിണിയായി. ആ കുഞ്ഞാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. പക്ഷേ ഒരു നിശ്ചിത കാലഘട്ടം എത്തിയപ്പോൾ, ഒരു നിശ്ചിത പ്രായമെത്തിയപ്പോൾ ഈ പൊന്നോമന പുത്രനെ ബലി നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്നു. അങ്ങനെ ആരും ഇല്ലാത്ത മരുഭൂമിയിൽ ഹാജറ അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഇവിടെ അവിടെ ആക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പൂരിയാണ്. അതിന്റെ വിശദമായ കുറെ ചരിത്രങ്ങളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന് വേണ്ടി സർവ്വതും ത്യജിക്കാനും പൂർണ്ണമായും സമർപ്പിക്കാനും, അതാണ് മുസ്ലിം എന്ന് പറഞ്ഞത്. എന്താണ് അസ്ലമ എന്ന് പറയുന്നത്? കീഴ്പ്പെട്ടു, സമർപ്പിച്ചു. ആർക്കാ കീഴ്പ്പെടുന്നത്? അള്ളാഹുവിന് കീഴ്പ്പെടാനാണ്. അപ്പൊ അസ്ലമ എന്ന് പറയുന്നത് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാനാണ്. മുസ്ലിം എന്ന് പറഞ്ഞ ആരാണ്? അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നത്, മറ്റാർക്കും കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ കീഴ്പ്പെടുക, അതാണ് അള്ളാഹു സുജൂദ് ചെയ്യാറുണ്ട. അള്ളാഹുവിന് മുമ്പിൽ അല്ലാതെ ആരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതുകൊണ്ട് അള്ളാഹുവിനാണ് കീഴ്പ്പെടേണ്ടത്. ശരി, ഇസ്ലാം അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നതാണ്. അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ടും സമ്പൂർണമായിട്ടും അള്ളാഹുവിന് കീഴ്പ്പെട്ട ഒരു ജീവിതമായിരുന്നു ആരുടേത്? ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടേത്. അത് മാത്രമല്ല മറ്റൊരു കാര്യം, അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗസന്നദ്ധത നമ്മൾ അതിൽ മനസ്സിലാക്കാം. ഇനി മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാല് ഈ ഹാജറ അലൈഹിസ്സലാം ഒരു അടിമ സ്ത്രീ മാത്രമായിരുന്നു, അവർക്ക് പ്രവാചക പത്നി എന്നൊരു സ്ഥാനം ലഭിച്ചു. അവരിലൂടെ ആണ് ഇസ്മായിൽ ജനിക്കുന്നത്, അലൈഹിസ്സലാം ഒരു നബി ജനിച്ചു. ഒരു നബിയുടെ ഭാര്യയായി, മറ്റൊരു നബിയുടെ ഉമ്മയായി. ഉമ്മ മാത്രമല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയാവാനും അവർക്ക് അവസരം കിട്ടി. കാരണം ആ വംശത്തിലാണല്ലോ പിന്നെ ആര് ജനിക്കുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു അടിമ സ്ത്രീയായിരുന്ന ഒരു
വൃത്തവർഗക്കാരിയൊന്നല്ല, അങ്ങനൊരു ഒരു അടിമ സ്ത്രീയായിരുന്ന ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട, അവരുടെ കണക്കിൽ ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തിക്കൊണ്ടുവന്നു അല്ലേ. അതും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കണം. അപ്പൊ ഒരു യഥാർത്ഥത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന വിധത്തിലാണിത് ഈ ഉയർച്ച താഴ്ചകളൊക്കെ. അപ്പോ ഒരു ഉച്ചനീചത്വങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലാതെ അള്ളാഹു പറയുന്നതാണ് ഇന്ന അക്രമക്കും അണ്ടല്ലാഹി അത്തക്കാക്കും, നിങ്ങളിൽ ഏറ്റവും മാന്യർ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരവ് കൽപ്പിക്കപ്പെടുന്നവർ ആരാണ്? അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ തഖ്വയുള്ള ഭയഭക്തിയുള്ളവരാണ് എന്നാണ്. അപ്പൊ തഖ്വയാണ് ആദരവിന്റെ സ്ഥാനത്തിന്റെ, അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനത്തിന്റെ ഒക്കെ ഒരു ഏകകം, ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു മാനദണ്ഡം, ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതല്ലാതെ ഒരാൾ വെളുത്തവനെന്നോ കറുത്തവനെന്നോ സമ്പന്നനെന്നോ അല്ലെങ്കിൽ ദരിദ്രനെന്നോ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അല്ല. മനസ്സിലായോ? അതും നമ്മൾ ഇബ്രാഹിമി ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാറുണ്ട്. അതെല്ലാം വിശദമായിട്ട് പഠിക്കാൻ നമുക്ക് സമയമില്ല, നമുക്ക് അവിടെ അവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോവാം മാത്രം. ഇൻഷാല്ലാഹ്. ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരാൻ അള്ളാഹു തന്നെ ലോകത്തോട് കൽപ്പിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ കൽപ്പിച്ചു അല്ലേ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ആ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹി സ്സലാം മുഖേന അള്ളാഹു അവതരിപ്പിച്ചതാണ്. അപ്പൊ ആ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ് സൂറത്ത് ആലി ഇമ്രാൻ 95 മുതൽ 97 വരെയുള്ള ആയത്തിലൂടെ കുറിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. الله سبحانه وتعالى പറയുന്നു قل نبي നിങ്ങൾ പറയണം صدق الله അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു. സത്യപ്പെടുത്തിയെന്നല്ല, സ്വദക്ക സ്വദക്ക സത്യം പറഞ്ഞു. അള്ളാഹുവിനാരി സത്യപ്പെടുത്തുന്ന കാര്യം എന്താ? ഫത്തബിഉ, അതിനാൽ നിങ്ങൾ പിന്തുടരും. ഇത്തബാ പിന്തുടർന്നു, ഇത്തബായ തബിഉ ഇത്തബിഉ ഇത്തബിഉ ലിമാ യുഹാ ഇലൈഹി. ഫത്തബിഉ, നിങ്ങൾ പിന്തുടരും, അതിനാൽ നിങ്ങൾ പിന്തുടരും എന്ത്? മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹീമിന്റെ മാർഗം, ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുന്നു. ഹനീഫ, നേരെയുള്ള അല്ലെങ്കിൽ വ്യതിചരിക്കാത്ത, ഋജുമാനസനായ, അപ്പം നേരെ ഉള്ള വക്രതയില്ലാത്ത ഹനീഫായ പുസ്തകീയമായ ആ മാർഗം പിന്തുടരൂ. ആ തൗഹീദിൽ നിന്ന് വ്യതിചരിക്കാത്ത ആ മാർഗമാണ്, അതാണ് ഇബ്രാഹിം മില്ലത്ത്. ശരി, ശുദ്ധമായ പ്യുവർ ആയിട്ടുള്ള ഏകദൈവ വിശ്വാസം, പ്യുവർ മോണോത്തിസം. ശരി, അദ്ദേഹമായിരുന്നില്ല മേൽ മുശ്രിഖീൻ, ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവർ ആയിരുന്നില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇബ്രാഹിമി മില്ലത്ത് നിങ്ങൾ പിന്തുടരൂ എന്ന് പറഞ്ഞ ശേഷം അതോടൊപ്പം പറയുന്ന എന്താണ്? അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവൻ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇബ്രാഹിമി മില്ലത്ത് പിന്തുടർന്നവർ എന്ന് പറയുന്ന വിഭാഗങ്ങൾ യഹൂദികൾ, നസാറാക്കൾ, അതേപോലെ മുശ്രിക്കുകൾ, അവരൊക്കെ ബാധിച്ചിരുന്നത് എന്താണ്? അവരൊക്കെ ബാധിച്ചിരുന്നത് അവർ ഇബ്രാഹിമിന്റെ ആളുകളാണെന്നാണ്. അപ്പൊ അള്ളാഹു അവിടെ ഒരു പരോക്ഷമായിട്ട് അവിടെ ഒരു സൂചന നൽകാനുണ്ട്.
ഇബ്രാഹിം നിങ്ങളെ കണക്കിന് എന്തായിരുന്നില്ല, മുശ്രിക്കുകളിൽ പെട്ടവൻ ആയിരുന്നില്ല. ഇന്ന ഔവല ബൈത്തിൻ, നിശ്ചയം ഇന്ന ഔവല, ഔവല ഇന്ന വന്നോണ്ട് അവര ഫത്താത്ത കൊണ്ട് നസ്ബീർ അല്ലെ, ബൈത്തിൻ ആദ്യത്തെ വീട് അല്ലെ, അവല ആദ്യത്തെ ആദ്യത്തെ വീട്, വെക്കപ്പെട്ട സ്ഥാപിക്കപ്പെട്ട, വെച്ചു സ്ഥാപിച്ചു എസ്റ്റാബ്ലിഷ് ചെയ്തു, ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനം, ലല്ലദി ബിബക്കത, അത് എവിടെയാണ്, ബക്കയിലാണ്. ബക്കാന്ന് പറഞ്ഞാൽ മക്കയുടെ മറ്റൊരു പേരാണ് അല്ലെ. മുബാറക്കൻ, അനുഗ്രഹീതമായ, അനുഗ്രഹീതമായ മക്കയിൽ. വഹുദൻ, സന്മാർഗദർശകമായിട്ടും, ലോകർക്ക് അനുഗ്രഹീതമായും അനുഗ്രഹമായിട്ടും സന്മാർഗമായിട്ടും, ലോകർക്ക് അനുഗ്രഹവും സന്മാർഗവുമായിട്ട് മക്കയിൽ ഉള്ള കഅബ ശരീഫ് ആണ് മനുഷ്യർക്ക് വേണ്ടി പണിയപ്പെട്ട സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം എന്നാണ്. ആ മക്കയിൽ, ആ മക്കയിലുള്ള അല്ലെങ്കിൽ മക്കയിലുള്ള ആ കഅബയിലുണ്ട്, ഫീഹി അതിലുണ്ട്, ആയാത്തുൻ ദൃഷ്ടാന്തങ്ങൾ, ബയ്യിനാത്തുൻ വ്യക്തമായ, മഖാമു ഇബ്രാഹിം പ്രത്യേകിച്ച് അതിൽപ്പെട്ട ഒരു ആയത്താണ് പറയുന്നത്, ഒരു ദൃഷ്ടാന്തമാണ് പറയുന്നത്, പ്രത്യേകമായ ഒരു ദൃഷ്ടാന്തം, ഇബ്രാഹിം മഖാം, മഖാമു ഇബ്രാഹിം എന്നൊരു സ്ഥാനം കഅബയിലുണ്ട്. അത് ഇബ്രാഹിം എന്ന് പ്രാർത്ഥിച്ച ഇടം, ആ സ്ഥാനം പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്, ശരി, അവിടെ നിസ്കരിക്കുന്നിട്ടുണ്ട്. വമൻ ദഖലഹു, ആരൊരുത്തൻ അതിൽ പ്രവേശിച്ചുവോ, കാന ആമിന, അവൻ നിർഭയനാണ്, അവന് ഭയമേതും വേണ്ട, അള്ളാഹുവിന്റെ അടുക്കളത്താണ്, ശരി. വലില്ലാഹി, അള്ളാഹുവിനുണ്ട്, അലന്നാസി ജനങ്ങൾക്ക് വേണ്ടി, ഹിജ്ജുൽ ബൈത്തി കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യൽ, അത് ജനങ്ങൾക്ക് ബാധ്യതയുണ്ട് അള്ളാഹുവിന്റെ പേരിൽ, ജനങ്ങൾക്കുള്ള ബാധ്യതയാണ് അള്ളാഹുവിന് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് ജനങ്ങൾ വീട്ടാനുള്ള ബാധ്യതയാണെന്ത്, ഹജ്ജുൽ ബൈത്ത്, ഹിജ്ജുൽ ബൈത്ത് എന്താണ്, കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നത്. മനിസ്തതാ ഇലൈഹി, അതിലേക്ക് കഴിവുള്ളവൻ, സബീല വഴിയ, വഴി വേറെ വെറും പോകുന്ന വഴി കയ്യാളാകാൻ മാത്രമല്ല പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും വരുന്ന എന്നാണ്, സാമ്പത്തികമായി ശാരീരികമായി ഇങ്ങനെയുള്ള പിന്നെ അതേപോലെ വഴി. അപ്പൊ അത് ഒത്തവൻ എന്ത് ചെയ്യണം, ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. വമൻ കഫറ, ഇനി ആരൊരുത്തൻ നിഷേധിച്ചുവോ, അവന് ആരുടെയും ആശ്രയം വേണ്ട, അനിൽ ആലമീൻ ലോകരെ തൊട്ട്, പറഞ്ഞാൽ ലോകരെ ആശ്രയിക്കാത്തവനാണ്, വനിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിന് നിന്ന് ഐശ്വര്യമായ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ടൊക്കെ ഒഴിവായത്, അത് ആരെയും ആശ്രയം വേണ്ട, അള്ളാഹു ആരെയും ആശ്രയിക്കുന്നില്ല, അള്ളാഹു ഇൻഡിപെൻഡന്റ് ആയിട്ട്, അള്ളാഹുവിന് ശക്തി ആരെയും ആശ്രയിച്ചുകൊണ്ടല്ല അല്ലേ, നമുക്കൊക്കെ നമ്മുടെ ശക്തി മറ്റേത് ഏത് സൃഷ്ടിയാണെങ്കിലും, മറ്റേത് സൃഷ്ടി തന്നെ സൃഷ്ടി ഏതാണെങ്കിലും, സൃഷ്ടാവുന്നേ ഉള്ളൂ അല്ലെ, അള്ളാഹു മാത്രം. അപ്പോ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിന് ആശ്രയിക്കും, ജീവിയ വസ്തു ആവട്ടെ അജീവിയ വസ്തു ആവട്ടെ, മനുഷ്യരാവട്ടെ മറ്റു ജന്തുക്കളാവട്ടെ അതേപോലെ സസ്യങ്ങളാവട്ടെ ഏത് ജീവികളാവട്ടെ അള്ളാഹുവിന് ആശ്രയിക്കുന്നു. പക്ഷെ അള്ളാഹുവിന് ലോകരുടെ ആവശ്യമില്ല, ലോകരുടെ ആശ്രയം ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും നിഷേധിച്ചു എന്ന് വിചാരിച്ച് അള്ളാഹുവിന് ഒരു കുഴപ്പമില്ല, അള്ളാഹുവിന്റെ സ്ഥാനത്തിന് ഒരു കുഴപ്പം വരുമോ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, സ്വന്തം രക്ഷ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്വരക്ഷ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വിശ്വസിക്കുക എന്ന് മാത്രം. ഇനി വിശുദ്ധ ഖുർആനിൽ പതിനാറാമത്തെ സൂറത്ത്, സൂറത്ത് നഹൽ 120 മുതൽ 123, ഇവിടെയും ഇബ്രാഹിം മില്ലത്തിൽ പിന്തുടരുന്ന കാര്യം അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഈ അടുത്തത് വിശുദ്ധ ഖുർആനിൽ പതിനാറാമത്തെ സൂറത്ത്, സൂറത്തു നഹൽ 120 മുതൽ 123, ഇവിടെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ ശാകിറൻ ലിഅൻഉമി اجتباه وهداه إلى صراط مستقيم وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين لا يبدي عنه لا إن إبراهيم استاذ إبراهيم عليه السلام كان أدهى معير أمة قانتا അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിച്ച ഒരു സമുദായമായിരുന്നു, ഒരു സമൂഹം, ഒരു ഉമ്മത്തായിരുന്നു. അവരല്ലേ വ്യക്തികളെ കുറിച്ചൊക്കെ ചിലപ്പോൾ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു അല്ലേ. അപ്പോ ഒരു അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിച്ച ഒരു ഉമ്മത്ത്, ഒരു സമൂഹം ആയിരുന്നു. ഒരു വ്യക്തി തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, നബിയാണ്, ലില്ലാഹി അള്ളാഹുവിന് കീഴ്പ്പെട്ട്, ഖാനിതൻ സമർപ്പിച്ചുകൊണ്ട്, കീഴ്പ്പെട്ടുകൊണ്ട്, ഹനീഫൻ ഋജുമാനസനായി, ഋജുവായ പാതയിൽ വക്രതയില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചായാതെ, നേരെ ചൊവ്വയുള്ള പാതയിൽ ജീവിച്ച മഹത് വ്യക്തിത്വമായിരുന്നു ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവൻ ആയിരുന്നില്ല, ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവൻ ആയിരുന്നില്ല. ശാകിറൻ ലിഅൻഉമിഹി, ശാകിറൻ നന്ദിയുള്ളവനായ, ലി അൻ ഉമിഹി, അള്ളാഹുവിന്റെ നന്മകൾക്ക്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. ഈ ചിത്തബാഹു അദ്ദേഹത്തെ, നബി അവർകളെ, ഇബ്രാഹിം അലൈഹിസ്സലാം അവർകളെ അള്ളാഹു തെരഞ്ഞെടുത്തു, അള്ളാഹു തിരഞ്ഞെടുത്തു. വഹദഹു, അദ്ദേഹത്തെ അള്ളാഹു സന്മാർഗദർശനം ചെയ്തു, സന്മാർഗത്തിലേക്ക് നയിച്ചു, ഇതിലേക്ക്, ഇലാ സിറാത്തിൽ മുസ്തഖീം, ചൊവ്വായ നേരായ പാതയിലേക്ക്, സിറാത്ത് പാത. വആതൈനാഹു, നാം അദ്ദേഹത്തിന് നൽകി, ആർക്ക് നൽകി? ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകി. ഫി ദുനിയാ, ഈ ദുനിയാവിൽ, ഹസനത്തൻ, നന്മ നൽകി. വഇന്നഹു, നിശ്ചയം അദ്ദേഹം, ഫിൽ ആഖിറത്തി, പരലോകത്ത്, ലമിന സ്വാലിഹി, നിശ്ചയം സജ്ജനങ്ങളിൽ പെട്ടവർ ആര്? ഇതിനെല്ലാമാണ് സ്വാലിഹി, സജ്ജനങ്ങളിൽപ്പെട്ട, അപ്പോ ദുനിയാവിലും നന്മ നൽകി, പരലോകത്തും അദ്ദേഹം സജ്ജനങ്ങളിൽപ്പെട്ട, ഇരുഹലോകത്തും പരലോകത്തും നന്മ. അതാണ് മുഅ്മിനീങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, എന്ത്? റബ്ബനെ അത്മിം ലനാ നൂറനാണ്, അതാണ് അവിടെ പറഞ്ഞത്. ഹസനത്ത് എന്നുള്ള വാക്ക് വരുന്നത് ഇതുവാ, റബ്ബന ആതിന, അതാണ് മനസ്സിലായി. നാം ദിവ്യബോധനം നൽകി, വഹി നൽകി, ഇലൈക്ക, താങ്കളിലേക്ക്, അതിലേക്ക് അല്ല, താങ്കളിലേക്ക് പറയുമ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്കാണോ? വിശുദ്ധ ഖുർആൻ ആരാണ് അഭിസംബോധന ചെയ്യുന്നത്? ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ ചരിത്രം പറഞ്ഞിട്ട് പറയുകയാണെന്ത്? സുമ്മാ, പിന്നീട്, നാം ദിവ്യബോധനം നൽകി, ഇലേക്ക, താങ്കളിലേക്ക്, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്. ഇതേ ദിവ്യബോധനം തന്നെ, മനസ്സിലായില്ലേ? ശരീഅത്തിൽ ചെറിയ വ്യത്യാസമാണ്, ഇത് ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസമാണ്, പക്ഷെ എന്താണ്, തൗഹീദ് എല്ലാവർക്കും ഒന്നാണ്, മനസ്സിലായില്ലേ? അടിസ്ഥാനപരമായ തൗഹീദ് എല്ലാ നബിമാരും ഒന്ന് തന്നെയാണ്, മനസ്സിലായി? എന്താണ് വഹി നൽകിയത്? അൻ, എന്ത് ചെയ്യാൻ? ഇത്തബിഉ, താങ്കൾ പിന്തുടരണം, മില്ലത്ത് ഇബ്രാഹിമ, ഇബ്രാഹിമിന്റെ മില്ലത്ത്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ഹനീഫ, ഋജുമാനസനായ, വക്രതയില്ലാത്ത,
ഇബ്രാഹിം ഈ മില്ലത്ത് പിന്തുടരാൻ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആ മില്ലത്ത് പിന്തുടരാൻ താങ്കൾക്ക് നാം ദിവ്യബോധനം നൽകി, വഹ്യ നൽകി. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹു നൽകിയ വഹ്യന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം ഈ മില്ലത്ത് പിന്തുടരുന്ന വ്യക്തിത്വമാണ്. അത് പിന്നീട് വരുന്നുണ്ട് കേട്ടോ. നബിയെ പിന്തുടർന്നു വമാക്കാനവനെ നിഷ്ഠിക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാം ബഹുദൈവ വിശ്വാസികളിൽ ആയിരുന്നില്ല. ഇനി ഇതിന്റെ തഫ്സീർ, ഈ ഇതിന്റെ തഫ്സീർ എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന്റെ മൊത്തം തഫ്സീർ അല്ല. ഫത്തബിഉ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ വമാക്കാനവനെ നിഷ്ഠിക്കുക. അതിനാൽ നിങ്ങൾ ഇബ്രാഹിം ഈ മില്ലത്ത് പിന്തുടരൂ, ഇബ്രാഹിം ഈ മാർഗം പിന്തുടരൂ. ഇബ്രാഹിം അലൈഹി സ്വലാം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവൻ ആയിരുന്നില്ല എന്ന് അതിന്റെ തഫ്സീറാണ് നമ്മൾ ആ ഭാഗം മാത്രം കുറച്ച് ഭാഗങ്ങൾ ആണ് ചർച്ച ചെയ്തത്. ചില തഫ്സീറുകൾ അതായത് ഇത്തബിഉ മില്ലത്ത് ഇബ്രാഹിം അല്ലതി ശറഅഹ അല്ലാഹു ഫിൽ ഖുർആനി അലാ ലിസാനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തബിഉ നിങ്ങൾ പിന്തുടരൂ എന്നാണ് അതിന്റെ ആശയം. എന്ത് മില്ലത്ത് ഇബ്രാഹിമ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മാർഗം അല്ലതി എങ്ങനെയുള്ള ശറഅഹ അല്ലാഹു അല്ലാഹു നിയമമാക്കിയ അല്ലാഹു നിയമമാക്കി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മാർഗം ഫിൽ ഖുർആൻ ഖുർആനിൽ ഖുർആനിൽ അല്ലാഹു നിയമമാക്കിയിട്ടുണ്ട് ഇബ്രാഹിം മില്ലത്ത് പിന്തുടരാൻ ആ മാർഗം പിന്തുടരാനാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കാലത്തെ ഏടുകൾ, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഏടുകൾ ഉണ്ടായിരുന്നു അല്ലെ, സുഹൃത്ത് ഇബ്രാഹിം മൂസ, ആ ഏടുകൾ പിന്തുടരാനല്ല, അതിന്റെ എല്ലാം എസൻസ് അടങ്ങിയ വിശുദ്ധ വേദഗ്രന്ഥം, അന്തിമ വേദഗ്രന്ഥമാണിത്. അപ്പൊ ഖുർആനിൽ അള്ളാഹു നിയമമാക്കിയ മില്ലത്ത് ഇബ്രാഹിം അത് പിന്തുടരാനാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അലാ ലിസാനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലുണ്ട്. ഫഇന്നഹുൽ ഹഖ്ഖു അല്ലദീ ലാ ശക്ക ബിഹി വലാ മിരിയത വഹിയ ത്വരീഖത്തു അല്ലതീ ലം യഅതി നബിയ്യൻ ബിഅക്മല മിൻഹ വലാ അബ്യന വലാ ഔളഹ വലാ അതമ്മ كما قال تعالى قل انني هداني ربي الى صراط مستقيم دينا قيما ملة ابراهيم حنيفا وما كان من المشركين هذا ايضا انتهى وهي فانه استيقظ هذا اذا محمد صلى الله عليه وسلم يقول بلبط اي ملة ابراهيم الله شرعك يا بشد القران الله نيما ماكيا سنتي هذا الحق هذا السطيما الذي يقول السطيم لا شك فيه അതിൽ ഒരു സംശയവുമില്ല, വലാമിരിയത്ത ഒരു സന്ദേഹവും ഇല്ല, അതിലൊരു സംശയവുമില്ല. ഹുദല്ലിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് അല്ലേ വഹിയ അത് ആ സത്യമാർഗം ദീനുൽ ഇസ്ലാം അത്വരീഖത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ ത്വരീഖത്ത് ഉണ്ടല്ലോ അതാണ് ത്വരീഖത്ത് ശരിയായ വഴി. ത്വരീഖത്ത് എന്ന വഴി നടത്തും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ത്വരീഖത്ത് ലംബത്തി നബിയുൻ ഒരു നബിയും കൊണ്ടുവന്നിട്ടില്ല ബി അക്ബല മിൻഹ അതിലേറെ സമ്പൂർണമായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ത്വരീഖത്ത് ഉണ്ടല്ലോ വഴി അതിനേക്കാൾ സമ്പൂർണമായ അതിനേക്കാൾ മെച്ചമായ വല അബിയന അതിനേക്കാൾ സുവ്യക്തമായ ഇത് കൊണ്ടുവന്നിട്ടില്ല വല ഔളഹ അതിനേക്കാൾ കൃത്യമായ വല അതമ്മ അതിനേക്കാൾ സമ്പൂർണമായ പരിപൂർണമായ ഒരു ത്വരീഖത്ത് ഒരു നബിയും കൊണ്ടുവന്നിട്ടില്ല. മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖാത്തമുൻ നബിയീൻ അല്ലേ, അഫ്ദലുൽ റുസുൽ മുർസലീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അല്ലേ. ഇനി കമ ഖാല തആല അല്ലാഹു പറഞ്ഞതുപോലെ ഖുൽ തങ്ങൾ പറയണം ഇന്നനി നിശ്ചയം ഞാൻ ഹദാനി റബ്ബി എന്റെ റബ്ബി എന്നെ മാർഗദർശനം ചെയ്തു എവിടേക്ക് ഇലാ സിറാത്തി മുസ്തഖീം നേരായ പാതയിലേക്ക് ഏത് ദീൻ ദീനൻ വ്യവസ്ഥ ഏത് വ്യവസ്ഥ ഖയ്യമൻ നേരെ ഖയ്യമായിട്ടുള്ള സോ വക്രതയില്ലാത്ത മില്ലത്ത് ഇബ്രാഹിം ഇബ്രാഹിം മില്ലത്തായിട്ടുള്ള അതിലേക്കാണ് എന്നെ വഴി നടത്തിയത് സൂറത്തിലെല്ലാം 161-ാമത്തെ. പിന്നെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു സുമ്മ ഔഹൈന ഇലൈക അരിത്തബി മില്ലത്ത് ഇബ്രാഹിം ഹനീഫ വമാ കാന മുശ്രിക്ക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലേ തഫ്സീർ റാസി പിന്നീട് അള്ളാഹു പറഞ്ഞു ഒമാക്കാനവനെ മുഷ്രിക്കുകയും അള്ളാഹു പറഞ്ഞു ഒമാക്കാനവനെ മുഷ്രിക്കുകയും ഇബ്രാഹിം മുഷ്രിക്കുകളിൽ ബോധ വിശ്വാസികളിൽ പെട്ടവൻ ആയിരുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ
ولا عبد سواه كما فعله بعضهم من عبادة الشمس والقمر أو كما فعله العرب من عبادة الأوثان أو كما فعله اليهود من الدعاء أن عزيرا ابن الله وكما فعله النصارى من الدعاء أن المسيح ابن الله والغرض منه بيان أن محمدا صلوات الله عليه على دين إبراهيم عليه السلام في الفروع والأصول وما كان من المشركين إبراهيم عليه السلام بغض الوشاس والبطان آير من الله إنه برأي من الولاي إبدا أبتشي كبرنا دندانه മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം മില്ലത്തിലാന്ന് പറഞ്ഞു. ഇബ്രാഹിം മില്ലത്താണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയാനെന്ത്? ഇബ്രാഹിം അലൈഹി സ്വലാം മുശ്രിക്കുകളിൽ പെട്ടവനല്ല എന്ന് ആയിരുന്നില്ല. ഐ അതായത് ലമ്യദുഉ, അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടില്ല. ആരും പ്രാർത്ഥിച്ചിട്ടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ടില്ല. മഅല്ലാഹി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടുകൂടി ഇലാഹൻ അഹർ, മറ്റൊരു ഇലാഹിനോട്. മറ്റൊരു ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കൂടാതെ ഒരു ഇലാഹിനെയും പ്രാർത്ഥിച്ചിട്ടില്ല. ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. വല അബദ സിവാഹു, വല അബദ, അദ്ദേഹം ഇബാദത്ത് ചെയ്തിട്ടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ഇബാദത്ത് ചെയ്തിട്ടില്ല. സിവാഹു, അവനെ ഒഴികെ. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തു, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു. ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. കമാ ഫഅലഹു ബഅദുഹും, അവരിൽ ചിലർ ചെയ്തതുപോലെ യഹൂദി നസാറാക്കളിലും പെട്ട ചിലരും, അതേപോലെ ചിലർ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ ആളുകളും, അതേപോലെ ഈ മുശ്രിക്കുകളായ ആളുകളും ബഹുദ വിശ്വാസികളായ ആളുകളും ചെയ്തിരുന്ന പോലെ മിൻ ഇബാദത്തി ശംസി വൽ ഖമർ, സൂര്യചന്ദ്രന്മാരെ ആരാധിച്ചുകൊണ്ട്. ബഹുദ വിശ്വാസികൾ സൂര്യചന്ദ്രന്മാരെ, സൂര്യദേവൻ, ചന്ദ്രദേവൻ ഇങ്ങനെ ആരാധിച്ചു. ഔ കമാ ഫഅലുൽ അറബ് മിൻ ഇബാദത്തിൽ ഔദാൻ, അല്ലെങ്കിൽ അറബികൾ ചെയ്തിരുന്ന പോലെ വസനകളെ ആരാധിച്ചു. വസൻ, വസൻ എന്താണ്? വസനും സ്വനമും ഉണ്ട്. വസൻ ജംഉ ബഹുവചനം ഔസാൻ, സ്വനം ബഹുവചനം അസ്നാം. അല്ലേ, എന്താ തമ്മിൽ വ്യത്യാസം? വസൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിശാല അർത്ഥമുള്ളതാണ്, വ്യാപക അർത്ഥമുള്ളതാണ്, സമഗ്രം മൊത്തത്തിൽ ഉള്ളതാണ്. സ്വനം എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരു കാറ്റഗറിയാണ്. സ്വനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട്, ചിലപ്പോൾ ലോഹം കൊണ്ടായിരിക്കും, കളിമണ്ണ് കൊണ്ടായിരിക്കും ബിംബുണ്ടാക്കുക, അതിനെയാണ് എന്ത് പറയാ? സ്വനം. അത് വസൻ കൂടിയാണ്. വസൻ എന്ന് പറഞ്ഞാൽ ബിംബരൂപത്തിൽ തന്നെ ആവണമെന്നില്ല. കബറിനെയും വസനാക്കാം, പാടില്ല. അങ്ങനെ വസനാക്കിയാലും അതിനെ വസൻ എന്ന് പറയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ കബറിനെ നിങ്ങൾ വസൻ ആക്കരുതേ, ബിംബമാക്കരുതേ. മലയാളത്തിൽ പറയുമ്പോൾ വസൻ എന്നതിനും സ്വനം എന്നതിനും എന്താണ് ബിംബം എന്നാണ് നമ്മൾ അർത്ഥം പറയാറ് കേട്ടോ. പക്ഷെ രണ്ടും രണ്ടാശയങ്ങളാണ്. രണ്ടാശയം പറഞ്ഞാല് സ്വനം എന്നത് വസൻ എന്നതിനെ കൂടി അർത്ഥത്തെ കൂടി ഉൾക്കൊള്ളും. വസൻ എന്നത് സ്വനം എന്ന അർത്ഥത്തെ കൂടി ഉൾക്കൊള്ളും. ശരി, വസൻ കുറച്ചുകൂടി ആമാണ്, സ്വനം ഹാസാണ്. മനസ്സിലായി? അല്ലെങ്കിൽ യഹൂദികൾ പ്രവർത്തിച്ചിരുന്ന പോലെ. എങ്ങനെ? അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് അവർ വാദിച്ചിരുന്നത് പോലെ. അള്ളാഹുവിന്റെ പുത്രൻ, അപ്പൊ അള്ളാഹു പങ്കുചേർത്തില്ലേ? അള്ളാഹുവിൽ പങ്കുചേർത്തു. അതേപോലെ വക്കമാ ഫഅലഹു നസാറ, നസാറാക്കൾ പ്രവർത്തിച്ചിരുന്ന പോലെ. ഇങ്ങനെ മിന ദിആഇ, അവരുടെ വാദം എന്തായിരുന്നു? അന്നൽ മസീഹ ഇബ്നുല്ലാഹ്, മസീഹ് അൽ മസീഹ് ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന വാദം അവർ ഉന്നയിച്ചിരുന്നു. വൽ ഗറദു, അപ്പൊ ഇതിലുള്ള ലക്ഷ്യം, മിൻഹു അതിൽ നിന്നുള്ള ലക്ഷ്യം, ബയാനു വിവരിക്കലാണ്, അന്ന മുഹമ്മദൻ സ്വലവാത്തുല്ലാഹി അലൈഹി, നിശ്ചയം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദീൻ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മാർഗത്തിലാണ്. ഇവരാരും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മാർഗത്തിലല്ല, ദീനിലല്ല യഥാർത്ഥത്തിൽ നടത്തും. ഫുറൂഇലും ഉസൂലിലും, അസ്ലുകളിലും, അടിസ്ഥാനത്തിലും, ശാഖകളിലും എല്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മാർഗത്തിലാണ്. ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അതിന്റെ അർത്ഥം. തഫ്സീർ അസ്സാഇദി, ആധുനിക പണ്ഡിതനാണ് അദ്ദേഹം. സാദി ഖുൽ സദഖ അല്ലാഹു വത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. തഫ്സീർ പറയുന്നു, വഖദ് ബയ്യന ഫീ ഹാദിഹിൽ ആയത്തി മിനൽ അദില്ലത്തി അലാ സിഹ്ഹത്തി റിസാലത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വബറാഹിം ദഅവതിഹി വബത്ലാനി മാ അലൈഹിൽ മുൻഹരിഫൂന മിൻ അഹ്ലിൽ കിതാബി അല്ലദീന കദ്ദബൂ റസൂലഹു വറദ്ദു ദഅവതഹു. വഖദ് ബയ്യന, സേം അല്ലാഹു വിശദീകരിച്ചിരിക്കുന്നു, വിവരിച്ചിരിക്കുന്നു
ക്ലിയർ ആക്കി വിവരിച്ചിരിക്കുന്നത് ഫി ഹാദിഹിൽ ആയാത്ത്, ഈ ആയത്തുകളിലൂടെ, ഈ വചനങ്ങളിലൂടെ, മിനൽ അദില്ലത്തി, തെളിവുകളിൽ നിന്ന്, തെളിവുകളാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. എന്ത്? അലാ സിഹ്ഹത്തി റിസാലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് ദൗത്യം, അതിന്റെ സിഹ്ഹത്ത്, ആധികാരികത ഉള്ള തെളിവുകൾ ആണ് അള്ളാഹു വിവരിച്ചു നൽകിയിട്ടുള്ളത് ഇതിലൂടെ. എങ്ങനെ? വബറാഹിരി ദഅവതിഹി, നബി അവർകളുടെ ദഅവത്തിന്റെ പ്രമാണങ്ങളും, നബി അവർകളുടെ ദഅവത്തിന്റെ പ്രമാണങ്ങളും, വബതലാലിമ അലൈഹിൽ മുൻഹരിഫൂന മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബുകാരിൽ നിന്നും ഉള്ള മുൻഹരിഫീങ്ങൾ, ഇൻഫിറാഫാത്തിന്റെ ആളുകൾ, ഇൻഹിറാഫാത്തും ഖുറാഫാത്തും, എന്താണ് ഖുറാഫാത്ത്? അനാചാരങ്ങൾ. ഇൻഹിറാഫാത്ത് ഇതാണ്, ഇൻഹിറാഫാത്ത് എന്ന് പറഞ്ഞാല് നേരായ പാതയിൽ നിന്നുള്ള വ്യതിയാനങ്ങളാണ് ഇൻഹിറാഫാത്ത്. മുൻഹരിഫ് എന്ന് പറഞ്ഞാൽ വ്യതിചലിച്ച ആളാണ്, മുൻഹരിഫൂൻ, വ്യതിചലിച്ചവർ. അപ്പോ അഹ്ലി കിതാബുകാരിൽ നിന്ന്, അതായത് തൗറാത്തിന്റെയും ഇഞ്ചിലിന്റെയും ആളുകൾ, അവരിൽ നിന്ന് വ്യതിചലിച്ച കക്ഷികൾ, വ്യതിചലിച്ച ആളുകൾ, അവരുടെ ബത്തുലാൻ, അവരുടെ വാദങ്ങൾ ബാത്തിലാണ് എന്നത്. എന്ത്? അല്ലദീന കദ്ദബൂ റസൂല, അവരുടെ റസൂലിനെ അവർ കളവാക്കി. അവരുടെ റസൂലിനെ പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. കാരണം അഹ്ലി കിതാബുകാർക്ക് ഉണ്ടായിരുന്ന നിർദ്ദേശം എന്താണ്? അവരുടെ കിതാബിൽ അന്ത്യപ്രവാചകൻ വരാനുണ്ട്. ആ അന്ത്യപ്രവാചകൻ വന്നാൽ അന്ത്യപ്രവാചകൻ അംഗീകരിക്കണം എന്നതാണ്. മനസ്സിലായി? അത് അവർ അംഗീകരിക്കാതിരിക്കുമ്പോ അവർ, അവർക്ക് വന്നു കിട്ടിയ റസൂലിനെ അവർ അംഗീകരിച്ചില്ല എന്നാണ് അർത്ഥം. മനസ്സിലായി? വറദ്ദു ദഅവതഹു, ആ നബി അവരുടെ പ്രബോധനത്തെ അവർ ഖണ്ഡിക്കുകയും ചെയ്തു. അതിന്റെ ബത്തുലാൻ, അത് തെറ്റാണ് എന്നും അത് ശരിയല്ല എന്നതും, അവരുടെ നടപടി ബാത്തിലാണ് എന്നതും അള്ളാഹു തെളിവുകൾ സഹിതം വിവരിക്കുകയാണ്. ഫഖദ് സദഖ അല്ലാഹു ഫീ ദാലിക, അള്ളാഹു ആ വിഷയത്തിൽ അതിൽ സത്യം പറഞ്ഞു. അള്ളാഹു സത്യമല്ലേ പറയുന്നു അല്ലേ? ഇനി വഅഖ്ബറ ഇബാദഹു അലാ ദാലിക ബിബറാഹീന വഹുജജിൻ തതസദഖു ലഹൽ ജിബാൽ വതഖ്ലഹു ലഹ റിജാൽ വഫതഅന عند ذلك على الناس كلهم اتباع مله ابراهيم من توحيد الله وحده لا شريك له وتصديق كل رسول ارسله الله وكل كتاب انزله والاعراض عن الاديان الباطله المنحرفه فان ابراهيم كان مغرضا عن كل ما يخالف التوحيد متبرئا من الشرك واهله واقنع عباده الله അള്ളാഹു അവന്റെ അടിമകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അക്കനാ ബോധ്യപ്പെടുത്തി, അക്കനാ ബോധ്യപ്പെടുത്തി, ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എങ്ങനെ? ഈ ആയത്തുകളിലൂടെ. അല അദാലിഖ്, അതിന്റെ ഫി ബറാഹീം, പ്രമാണങ്ങളാണ്. ബുർഹാൻ ജമ്മു ബറാഹീം, വഹുജജിൻ ഹുജ്ജത്തുൻ ജമ്മു ഹുജജുൻ, ഹുജ്ജത്തുൻ ജമ്മു ഹുജജുൻ, തെളിവുകൾ, തെളിവുകളാണ്. തതസദ്ദഉ ബിഹൽ ജിബാൽ, ജബൽ 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 അർത്ഥം മല, ആ മല, പർവ്വതം അല്ലേ. പർവ്വതങ്ങൾ പ്രകമ്പനം കൊള്ളുന്ന, പർവ്വതങ്ങൾ പ്രകമ്പനം കൊള്ളുന്ന തെളിവുകൾ. മനുഷ്യർ, ആളുകൾ, മനുഷ്യർ എന്ത് ചെയ്യും? സമർപ്പിതമാകും. അത്ര അത്രമാത്രമുള്ള തെളിവുകൾ അതിനു മുമ്പിൽ സമർപ്പിതമാകും. അങ്ങനെയുള്ള തെളിവുകൾ അള്ളാഹു വിവരിക്കുകയാണ്. فتعين ابو الله നിർണയിച്ചിരിക്കുന്നു. എന്ത്? عند ذلك على الناس, ജനങ്ങൾക്ക് അല്ലാഹു നിർണയിച്ചിരിക്കുന്നു. കുല്ലിഹിം, അവർക്കെല്ലാം, എല്ലാ ജനങ്ങൾക്കും അല്ലാഹു നിർണയിച്ചത് എന്താണ്? ഇത്തിബാഉ മില്ലത്തി ഇബ്രാഹിം, ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുക. ഇവർക്കൊക്കെ ഉള്ള പൊതുപൂർവികനാണ് ആര്? ഇബ്രാഹിം. ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുക, എല്ലാവരും പറയുന്നു ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആൾക്കാരാണ്. പക്ഷെ ഇബ്രാഹിം ആരായിരുന്നു? മുശ്രിക്കായിരുന്നില്ല. മാത്രമല്ല, ഇബ്രാഹിം മാക്കാന ഇബ്രാഹിം യഹൂദിയം വല നസ്രാനിയ, ഇബ്രാഹിം യഹൂദിയോ നസ്രാനിയോ ആയിരുന്നില്ല. എന്താണ്? വലാക്കിം കാന ഹനീഫം മുസ്ലിമ, ഹനീഫും അള്ളാഹുവിന് പൂർണ്ണമായും സമർപ്പിച്ച, സമ്പൂർണമായി സമർപ്പിച്ച മുസ്ലിം ആയിരുന്നു, കീഴ്പ്പെട്ട മുസ്ലിം ആയിരുന്നു എന്ന്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇബ്രാഹിം മില്ലത്ത് പിന്തുടരണം. മിൻ തൗഹീദില്ലാഹി വഹ്ദഹു, അള്ളാഹുവിന് മാത്രം തൗഹീദ്, അള്ളാഹുവിന് മാത്രം അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കാറുണ്ട്. അതാണ് ഇബ്രാഹിം മില്ലത്ത് പിന്തുടരുക എന്ന് പറഞ്ഞത്. ലാ ശരീകല, അവന് ഒരു പങ്കുകാരുമില്ല. അത് മാത്രമാണോ?
അള്ളാഹു അയച്ച എല്ലാ ദൂതന്മാരെയും സത്യപ്പെടുത്തുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ഈസാ അലൈഹി സ്വലാമിൽ വിശ്വസിച്ചില്ലെങ്കിൽ മുസ്ലിമാവോ? ഇല്ല. എല്ലാ അമ്പിയാ മുസ്ലിങ്ങളിലും വിശ്വസിക്കണം, മൊത്തത്തിൽ വിശ്വസിക്കണം അല്ലേ. നേരെ മറിച്ച് പൂർവ്വകാലത്തുള്ളവർ പറയാ, യഹൂദികൾ പറയാ, ഞങ്ങള് ഞങ്ങളുടെ പ്രവാചകരെ വിശ്വസിക്കൂ. അങ്ങനെയാണോ മുസ്ലിങ്ങൾ? മുസ്ലിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം വിശ്വസിച്ചാൽ മതിയാവും. അള്ളാഹു അവതരിപ്പിച്ച എല്ലാ കിതാബുകളിലും വിശ്വസിക്കണം. അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ ഇന്ന് അതേപടി നിലവിലില്ല. നിലവില്ലാന്ന് നമ്മുടെ കൈകളിലില്ല. അപ്പോ നമുക്ക് ഇപ്പോൾ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ വേദഗ്രന്ഥം, അന്തിമ വേദഗ്രന്ഥം ഏത്? വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ മതി. പക്ഷേ എല്ലാ കിതാബുകളിലും നമ്മൾ എന്ത് ചെയ്യണം? മൊത്തത്തിൽ വിശ്വസിക്കണം. വിശുദ്ധ ഖുർആൻ മുമ്പ് മൂന്ന് കിതാബുകൾ അതേപോലെ ഏടുകൾ ഒക്കെ ഇറക്കപ്പെട്ടിട്ടുണ്ട്, നിരവധി പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമ്മൾ ആമമായിട്ട് വിശ്വസിക്കും. എതിരിടൽ ആണ് എന്ത്? ഒഴിവാകുക എന്നതാണ്. അനിൽ അദിയാനിൽ ബാഖിലത്തിൽ മുൻഹരിഫ്, ഡീവിയേറ്റ് ചെയ്ത സത്യമാർഗത്തിൽ നിന്ന് ഡീവിയേറ്റ് വ്യതിചലിച്ച് പോയ ബാത്തിലായ അസത്യമായിട്ടുള്ള എല്ലാ മതങ്ങളിൽ നിന്നും ഒഴിവാകുക എന്നതും ആണ് അള്ളാഹു വിവരിക്കുന്നത്. അതിനുള്ള നിർദ്ദേശമാണ് അള്ളാഹു നൽകുന്നത്. ഫൈന്ന ഇബ്രാഹിം, കാരണം എന്താ? കാരണം ഇബ്രാഹിം മില്ലത്ത് പിന്തുടരാന്ന് പറയുമ്പോൾ, കാരണം ഇബ്രാഹിം എങ്ങനെയായിരുന്നു? അലൈഹിസ്സലാം കാന മുഅ്മിനൻ അൻ കുല്ലി മാ യുഖാലിഫു തൗഹീദ, തൗഹീദിന് വിരുദ്ധമായ മുഖാലഫത്തായിട്ടുള്ള എല്ലാത്തിനെയും എതിർക്കുന്ന ആളായിരുന്നു, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും ഒഴിവായ ആളായിരുന്നു ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. മുത്തബറിഅം മിന ശിർക്കി വഅഹ്ലി, ശിർക്കിൽ നിന്ന് എല്ലാ പൂർണ്ണമായിട്ട് മുക്തനായിട്ടുള്ള, മുത്തബറി ആയിട്ടുള്ള. ഇന്നാ ബുറാഉ മിൻകും, അതിന്റെ ആൾക്കാർ, അതിന്റെ ആൾക്കാരിൽ നിന്നും, ഷിർക്കിൽ നിന്നും, ഷിർക്കിന്റെ ആളുകളിൽ നിന്നും എല്ലാ തരത്തിലും ഒഴിവായ ആളായിരുന്നു ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് ഇബ്രാഹിമിനെ മില്ലത്ത് പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഷിർക്ക് ചെയ്യരുത്, ശുദ്ധമായ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കണം എന്നതാണ് അതിന്റെ ആശയം. തഫ്സീർ ബഹ്റുൽ മുഹീത്ത്, فاتبعوا ملة ابراهيم حنيفا وما كان من المشركين من الرجال وهي ملة الاسلام التي عليها رسول الله صلى الله عليه وسلم والمؤمنون معه ملة هذا وهي ادي ملة الاسلام اسلام النبيلة تعالى ادي من ابراهيم ملة فعلا الذي عليها رسول الله صلى الله عليه وسلم والمؤمنون معه رسول صلى الله عليه وسلم رسول صلى الله عليه وسلم يده കൂടെ ഉള്ള സത്യവിശ്വാസികളും ഏതൊരു മില്ലത്തിലാണോ ആ ഇസ്ലാമിന്റെ മില്ലത്തിൽ ആണ് മില്ലത്ത് പിന്തുടരുക എന്നാണ് അതിന്റെ ആശയം. ഇബ്രാഹിം മില്ലത്ത് പിന്തുടരുക എന്നാൽ ഫയഖ്ലുസൂന മിൻ മില്ലത്തിൽ യഹൂദിയ, അപ്പൊ യഹൂദികളുടെ മില്ലത്തിൽ നിന്ന് ഒഴിവാണ് അവർ. ശരി, കാരണം യഹൂദികൾ യഥാർത്ഥത്തിൽ എന്തല്ല? ഇബ്രാഹിം മില്ലത്തിലല്ല. നസാറാക്കൾ യഥാർത്ഥത്തിൽ എന്തല്ല? ഇബ്രാഹിം മില്ലത്തിൽ അല്ല. കാരണം എന്താണ്? അവർ ഷിർക്കിന്റെ വാഹകരായി മാറിയിരിക്കും. അള്ളാഹുവിന്റെ ഈ വചനം മമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞതിലൂടെ അള്ളാഹു അർറള, അർറള എന്ന സൂചന നൽകി, പരോക്ഷമായി സൂചന നൽകി. അതാണ് പരോക്ഷമായി വ്യംഗ്യമായി സൂചന നൽകി എന്നർത്ഥം. എന്താണ് മമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല എന്ന് പറയുന്നതിലൂടെ അള്ളാഹു സൂചന നൽകുന്നത് എന്താണ്? إلى أنهم مشركون في اتخاذ بعضهم بعض الأرباب من دون الله. إلى عند ليه كان سجنا لكنا الله أنهم اسم أبر أريد يهودي قال نصارى قال إسرائيل قال أمر البتا بردهم انداني مشركون أمر انداني أبر برتكشة شركة جيرنا إلا أبر موحكي دي غلائي كان رأي أبرنا يهجل يوشواسي غلائي كان رأي أبرنا فشي انداني أبر يدار تتين سيئنا انداني شركان എന്നതിലേക്ക് സൂചന നൽകുകയാണ്. എങ്ങനെയാണ് ഷിർക്ക് ചെയ്യുന്നത്? ഇത്തിഹാദി ബഅദിഹിം ബഅദൻ അർബാബം മിൻദുനില്ല, ഇത്തിഹാദി അക്കൽ കൊണ്ട്, അക്കൽ ബഅദിഹിം അവരിൽ ചിലർ, ബഅദൻ ചിലരെ അർബാബൻ റബ്ബുകളാക്കൽ, രക്ഷാധികാരികളാക്കൽ അള്ളാഹുവിനെ കൂടാതെ, മിൻദുനില്ല അള്ളാഹുവിനെ കൂടാതെ. അപ്പൊ
അല്ലാഹുവിനെ കൂടാതെ അവർ ചിലർ ചിലരെ അവരിൽപ്പെട്ട ചിലരെ എന്ത് ചെയ്യുന്നു, റബ്ബുകളാക്കി മാറ്റി. അപ്പൊ അത് കാരണം അവർ മുശ്രിക്കുകളായിരിക്കുന്ന യഥാർത്ഥത്തിൽ അവർ മുവാഹിദുകളാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും ഇബ്രാഹിം മില്ലത്തിലാണ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ എന്തായിരിക്കുന്നു, മുശ്രിക്കുകളായിരിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഇബ്രാഹിം മില്ലത്ത് പിന്തുടരുക, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല, നിങ്ങളോ മുശ്രിക്കുകളാണ് എന്ന സൂചനയാണ്. കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളിൽപ്പെട്ട ചിലർ ചിലരെ രക്ഷാധികാരികളാക്കുന്നു, അല്ലാഹു അല്ലാത്തവരെ രക്ഷാധികാരികളാക്കുന്നു, എന്ത് റബ്ബുകളാക്കുന്നു. അർബാബ്, റബ്ബിൻ ജമ്മ് അർബാബ്. എന്താണ് അത് നമുക്ക് വരുന്നത്, അദീബ് ഹാത്തിം എന്ന ഒരു സഹാബി, അദ്ദേഹം നസാറ മതം സ്വീകരിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ സഹോദരി ഒരിക്കൽ ഒരു യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നു മുസ്ലിം സൈന്യത്തിന്റെ കയ്യിൽ അകപ്പെടുന്നു. അങ്ങനെ മുസ്ലിം സൈന്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അവർ ആ സ്ത്രീയുടെ അദ്ദേഹത്തിന്റെ സഹോദരി, ഈ അദീബ് ഹാത്തിം എന്നവരുടെ സഹോദരി, അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അവരുടെ റിക്വസ്റ്റ് പ്രകാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോചന ദ്രവ്യം ഒന്നും വാങ്ങാതെ അവർ വിട്ടയച്ചു എന്നാണ്. അങ്ങനെ ഈ സഹോദരി ചെന്നിട്ട് എന്ത് പറഞ്ഞു, ആങ്ങളയോട് ചെന്ന് പറഞ്ഞു, നബിയെക്കുറിച്ച് ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. കാരണം അത്രയും നല്ല പെരുമാറ്റമാണ് മുഹമ്മദ് നബിയിൽ നിന്ന് അവർക്കുണ്ടായത്, സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായില്ലേ, മുസ്ലിങ്ങളിൽ നിന്ന് അവർക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് അവരങ്ങനെ എന്ന് പറഞ്ഞു. അങ്ങനെ അദീബ് ഹാത്തിം റളിയല്ലാഹു അൻഹു അന്ന് സഹാബി ആയിട്ടില്ല, മനസ്സിലായില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വരുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊണ്ടിരിക്കുകയാണ് എന്ത്, ഈ സൂറത്ത്, ഒരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്നു, ഒരു ആയത്ത്, അതിൽ ഈ ആശയം വരുന്ന ഒരായത്താണ് ഓതിക്കൊണ്ടിരിക്കുന്നത്, അത് നമുക്ക് ആയത്ത് പുറകെ വരുന്നുണ്ട്. അപ്പോ പറഞ്ഞു അദ്ദേഹം, ഞങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അവരുടെ പുരോഹിതന്മാരെ ഉറപ്പാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ അവരുടെ പുരോഹിതന്മാർ, അതായത് നസാറാക്കൾ അവരുടെ പുരോഹിതന്മാര് എന്ത് ചെയ്യുന്നു, അവർ അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുന്നു, അപ്പം എന്ത് ചെയ്യുന്നു, അനുയായികളും അങ്ങനെ ചെയ്യുന്നു, ഹറാമാക്കുന്നു. അള്ളാഹു ഹലാലായതിനെ ഹറാമാക്കിയതിനെ ഹലാലാക്കുന്നു, അപ്പോ നിങ്ങളും അല്ലെങ്കിൽ അവരുടെ അനുയായികളും എന്ത് ചെയ്യുന്നു, ഹലാലാക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. അപ്പോ അങ്ങനെ ചെയ്യുന്നു, ആ അത് ചെയ്യുന്നുണ്ട്, അത് തന്നെയാണ് അവർക്കുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞു. അപ്പോ തെളിവുകളില്ലാതെ പണ്ഡിതന്മാർ പറയുന്നത് അപ്പടി അംഗീകരിക്കാം, അതാണ് ഒരു വിഷയം. ശരി, തെളിവുകൾ കിട്ടിയാൽ പോലും അത് പണ്ഡിതൻ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്കത് പിന്തുടരാം എന്നുള്ള ഒരു ന്യായവാദം ഉന്നയിക്കുക, അത് ഷിർക്കിന്റെ ഒരു മുഖമാണ് എന്നാണ് ഇതിലേക്ക് സൂചന. ശരി, ഇനി മൊഡ്യൂൾ രണ്ടിലേക്ക് പോകാം. ഇവിടെ ഇപ്പൊ നമ്മള് മൊഡ്യൂൾ ഒന്നിൽ ചിലർ ചിലരെ അവർ അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളാക്കിയിരുന്നു, അർബാബാക്കിയിരുന്നു എന്ന് പറഞ്ഞു. ഇത് ഈ വിഷയം ആയത്തിൽ തന്നെ വന്നിട്ടുണ്ട്, ഇതുപോലെ തഫ്സീറിലാണ് പറഞ്ഞത് അല്ലേ, ആയത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതിന്റെ ആ ആയത്തും അതുപോലെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് ഇനി പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആല ഇംറാൻ 64-ാമത്തെ ആയത്ത്, അതേപോലെ സൂറത്ത് തൗബ 30-31 ആയത്തുകൾ, 30-31 അല്ല, 30 മുതലുള്ള കുറച്ച് ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. 30-31 ടൈപ്പ് ചെയ്തത്, أعوذ بالله من الشيطان الرجيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. ഇവിടെ ഒരു സൂചന വരുന്നത്,
നബിയക്കങ്ങൾ പറയുക, യ അഹ്ലുൽ കിതാബ്, ഓ അഹ്ലുൽ കിതാബുകാരെ, വേദക്കാരെ, വേദം നൽകപ്പെട്ടവരെ, കിതാബ് നൽകപ്പെട്ടവരെ എന്ന് വിളിച്ചു പറയാൻ, അവരോട് ക്ഷണിക്കാൻ പറയാം. എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വതആല താഴോ നിങ്ങൾ വരൂ, സൗഹാർദ്ദമായിട്ട് വിളിക്കണം, വിളിക്കാൻ താഴോ നിങ്ങൾ വരൂ, ഇലാ കലിമത്തിൻ, കലിമത്തിൻ നല്ല കലിമത്തിൻ കേട്ടോ, ഇലാ കലിമത്തിൻ ഒരു വചനത്തിലേക്ക്, സവാഇം ബൈനന വബൈനക, സവാഇൻ സമമായ ഇക്വലായ, ബൈനന വബൈനക നമുക്കും നിങ്ങൾക്കും ഇടയിൽ, നമുക്കും നിങ്ങൾക്കും ഇടയിൽ, ബൈനന നമുക്കും ബൈനക്കും നിങ്ങൾക്കും ഇടയിൽ, ബൈനന ഇടയിൽ കേട്ടോ, സമമായ ഒരു വാക്യം. എന്താണ് സമമായത്? നമ്മൾ യോജിക്കുന്ന കാര്യം എന്താണ്? അല്ലാ നഅബുദ, നാം ആരാധിക്കരുത് എന്ന്, ഇല്ലല്ലാഹ് അല്ലാഹുവല്ലാതെ, ഒരേ ഒരു ദൈവം അവനല്ലാതെ ആരാധിക്കരുത് എന്ന കാര്യത്തിൽ നമ്മൾ തർക്കമില്ല. അപ്പൊ അതിലേക്ക് വരും, വലാനുഷ്രിക ബിഹി ശൈഅ, അവനെ നാം ഒന്നിനെയും ശൈഇനെയും പങ്കുകാരെ കൽപ്പിക്കരുത്, ശിർക്ക് ചെയ്യരുത് എന്നും, വലാ യത്തഹിദ, നാം സ്വീകരിക്കരുത്, അവർ സ്വീകരിക്കരുത് എന്നും, എന്ത് ബഅദുന നമ്മിൽ, വലാ യത്തഹിദ സ്വീകരിക്കരുത് എന്നും, ബഅദുന നമ്മിൽ ചിലർ, ബഅദൻ നമ്മിൽ ചിലരെ, അർബാബൻ റബ്ബുകളാക്കി, നമ്മൾ നമ്മൾ നല്ല പറയുന്നത്, നിങ്ങൾ നിങ്ങൾ നല്ല പറയുന്നത്, എന്താണ് നമ്മൾ നമ്മൾ, മനസ്സിലായി, അർബാബൻ റബ്ബുകളായി, രക്ഷാധികാരികളായി, ബിന്ദുവില്ല അള്ളാഹുവിനെ കൂടാതെ, അപ്പൊ അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളായി നമ്മിൽ ചിലർ ചിലരെ സ്വീകരിക്കരുത് എന്നും, അള്ളാഹുവിൽ പങ്കുകാരെ കൽപ്പിക്കരുത് എന്നും, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യരുത് എന്നും ഉള്ള നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യം. അത് നമുക്ക് ആ കോമൺ പോയിന്റിലേക്ക് നമുക്ക് വരാം, എന്നിട്ട് ബാക്കി കാര്യം പിന്നെ ചർച്ച ചെയ്യാം, മനസ്സിലായില്ലേ? അതിൽ യോജിച്ചാൽ പിന്നെ പ്രശ്നമല്ല, മനസ്സിലായില്ലേ? ഇനി അതിൽ അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, സ്വീകരിക്കുന്നില്ല അവരെങ്കിൽ, ഫഖുലു, അപ്പോൾ നിങ്ങൾ പറയൂ, മുസ്ലിങ്ങൾ പറയണത്, ഇഷ്ഹദു, നിങ്ങൾ സാക്ഷ്യപ്പെടുത്തൂ, ബി അന്ന മുസ്ലിം, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ അള്ളാഹുവിനെ കീഴ്പ്പെട്ടിരിക്കുന്നത്, ഞങ്ങൾ ഈ ശിർക്കിലേക്കൊന്നും ഇല്ല, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞോളൂ എന്നാണ്. ഇനി സൂറത്ത് തൗബ 30-ാമത്തെ ആയത്തിലാണ് തോന്നുന്നു, ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم وقالت اليهود عزير ابن الله وقالت النصارى المسيح ابن الله ذلك قولهم بأفواههم يضاهئون قول الذين كفروا من قبل قاتلهم الله أنى يؤفكون اتخذوا أحبارهم ورهبانهم أربابا من دون الله والمسيح ابن مريم وما أمروا إلا ليعبدوا إلها واحدا لا إله إلا هو سبحانه عما يشركون يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون
ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. كرسى عدل لا وقالت اليهود يهود قلبا عزيرني بن الله ഉസൈർ അള്ളാന്റെ പുത്രനാന്ന് പറഞ്ഞു. യഹൂദികളുടെ വാദം എന്തായിരുന്നു? ഉസൈർ അള്ളാന്റെ പുത്രനാണ്. വഖാലത്തിൻ നസാറ നസാറാക്കൾ പറഞ്ഞു അൽ മസീഹ് മസീഹ് അള്ളാഹിന്റെ പുത്രനാണ്. അവർക്ക് വന്ന ഈസാ അലൈഹിസ്സലാം അൽ മസീഹ് ഈസാ ബിൻ മറിയം മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാം അള്ളാഹിന്റെ പുത്രനാണെന്ന് അവർ വാദിച്ചു. ദാലിക ഖൗലുഹും അത് അവരുടെ വാക്കാണ്. ബി അഫ്വാഹിഹിം അവരുടെ വായകൾ കൊണ്ടു അവർ അനുകരിക്കുകയാണ്, അവർ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്, അവർ അനുകരിക്കുകയാണ്. കൗലല്ലദീന കഫറു മിൻ ഖബലു അവർക്ക് മുമ്പേ നിഷേധികളായ ആളുകളുടെ വചനത്തെ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അവർ എന്ത് ചെയ്യുന്നു? അനുകരിക്കുകയാണ് ചെയ്യുന്നത്. ഖാതലഹും അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. അന്നാ യുഫഖൂൻ അവർ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? ഇത്തഹദു ആ യഹൂദികൾ എന്താ ചെയ്ത്? ഇത്തഹദു അവർ സ്വീകരിച്ചിരിക്കുന്നു. അഹ്ബാറഹും യഹൂദികൾ മാത്രമല്ല ഇസ്രായേലും നസാറാക്കള് യഹൂദിയും അഹ്ബാറഹും വറുഹ്ബാനഹും അവരുടെ പാതിരിമാരെയും അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും എന്ത് അർബാബൻ റബ്ബുകളായി സ്വീകരിച്ചിരിക്കുന്നു. എന്താണ് റബ്ബുകളായി സ്വീകരിച്ചിരിക്കുന്നു? നിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ. മാത്രമല്ല അവർ റബ്ബാക്കിയതാരെ അവരെ വൽ മസീഹ ബിന മറിയം മറിയമിന്റെ പുത്രൻ മസീഹ യേശു ദൈവപുത്രനാണ് അവരുടെ വാദം അല്ലേ? ഈസാ അലി ഇസ്ലാമിനെ അവർ എന്താക്കിയിരിക്കുന്നു? ദൈവപുത്രൻ അള്ളാഹുവിന്റെ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല എന്ത് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലി അഗുദു അവർ ആരാധിക്കുന്നതിനല്ലാതെ ഇബാദത്ത് ചെയ്യുന്നതിനല്ലാതെ ഇലാഹം വാഹിദ ഒരേ ഒരു ഇലാഹ അള്ളാഹുനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് അവർ കൽപ്പിക്കപ്പെട്ടത്. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ അവരുടെ പാതിരിമാരെ അവരുടെ പുരോഹിതന്മാരെ പണ്ഡിതന്മാരെ ഈസാ അലൈഹി സ്വലാമിനെ ഒക്കെ അവരെന്ത് ചെയ്തു? റബ്ബുകളാക്കി. ലാ ഇലാഹ ഒരു ഇലാഹുമില്ല ഇലാഹുവ അവനല്ലാതെ അള്ളാഹു അല്ലാതെ ഒരേ ഒരു ഇലാഹു മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ആരാധ്യൻ മാത്രമേ ഉള്ളൂ. ഇബാദത്തിനർഹൻ അള്ളാഹു മാത്രം. സുബ്ഹാനഹു അവൻ പരിശുദ്ധനാണ്. ൊട്ട് യുഷിരിക്കൂ അവർ ശിർക്ക് വെക്കുന്ന കാര്യമുണ്ടല്ലോ അള്ളാഹുന്റെ പുത്രനാണെന്നൊക്കെ അവരുടെ വാദം. അതിൽ നിന്നൊക്കെ അള്ളാഹു പരിശുദ്ധനാണ്. യുരീദൂന അവർ ഉദ്ദേശിക്കുന്നു, അറാദ ഉദ്ദേശിച്ചു, മുറാദ് അല്ലേ ഉദ്ദേശിച്ചു. ഐ യുദ്ധിഊ അവർ ഊതിക്കെടുത്തണമെന്ന് അവർ ഉദ്ദേശിക്കുന്നു. എന്ത് എന്നോടികൾ നൂറല്ലോ അള്ളാഹുവിന്റെ പ്രകാശം അവരുടെ വായകൾ കൊണ്ടു പൂതിയ പോകുന്നതാണോ മനസ്സിലായിട്ടാഹുല്ലൂറ അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കാതിരിക്കാൻ സമ്മതിക്കും, പൂർത്തിയാക്കും, പൂർത്തീകരിക്കാതിരിക്കാൻ ശരി. വലവ് കരിഹൽ കാഫുറു അത് നിഷേധികൾ കാഫിറുകൾ വെറുത്താലും ശരി. അള്ളാഹുവിന്റെ നൂറ് പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഇസ്ലാം ദീനിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, വിജയിപ്പിക്കും. ഇസ്ലാം ദീൻ ഹുവല്ലദി ഹുവ അവനാണ് ആര്? അല്ലാഹുവാണ്. അല്ലദി എങ്ങനെയുള്ളവൻ? അർസല അവൻ അയച്ചു റസൂലഹു അവന്റെ റസൂലിനെ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹുദ സന്മാർഗവുമായി വദീനിൽ ഹഖ്
സത്യജീവൻ, സത്യമായ ജീവിത വ്യവസ്ഥയുമായി അത് അതിജയിക്കുന്നതിനെ, ആ ദീനുൽ ഇസ്ലാം അതിജയിക്കുന്നതിന് അല ദീനി കുല്ലി, എല്ലാ മതങ്ങളെയും എല്ലാ തരം ജീവിത വ്യവസ്ഥകളെയും അത് അതിജയിച്ചുകൊണ്ട് സത്യമായ യഥാർത്ഥത്തിലുള്ള ശരിയായ ജീവിത വ്യവസ്ഥയായി അത് ഉയർത്തുന്നതിന് വല ഉക്കരിഹൻ മുശ്രിക്കും, അത് ബഹുദൈവ വിശ്വാസികൾ വെറുത്താലും ശരി, ശരി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി. യാ അയ്യുഹല്ലദീന ആമനു, ഇനി സത്യവിശ്വാസികളോട് അള്ളാഹു പറയണം, അള്ളാഹുവിന്റെ ഉപദേശം, അള്ളാഹുവിന്റെ കൽപ്പന, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, നിശ്ചയം പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ഭൂരിഭാഗം ആളുകളും, കസീറു എന്താണ്, ലയകുലൂന, അവർ തിന്നുന്നവരാണ്, നിശ്ചയം അവർ തിന്നുന്നവരാണ്, അംവാലന്നാസി, ജനങ്ങളുടെ മുതലുകൾ, സമ്പത്ത്, മുതലുകൾ എന്ന് മലയാളത്തിൽ പറയാറില്ല, മുതലെന്ന് പറയാം, സമ്പത്ത്, സമ്പത്തുകൾ എന്ന് സാധാരണ പറയുക, അറബിയിൽ മാലിന്റെ ജമ്മ് അംവാലും പറയാറില്ല, ബിൽ ബാത്തിരി എന്താണ്, അസത്യമായിട്ട് അന്യായമായിട്ട്, ന്യായമായിട്ടല്ല അന്യായമായിട്ട് ജനങ്ങളുടെ സമ്പത്ത് ഭുജിക്കുന്നവരാണ് കൂടുതലും പണ്ഡിതന്മാർ പുരോഹിതന്മാർ എന്ന്, യസുദ്ദൂന, അവർ തടയുന്നവരാണ്, അൻ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ തടയുന്നവരാണ് പണ്ഡിത പുരോഹിത വേഷധാരികളുടെ ഭൂരിഭാഗം. വല്ലദീന യക്നിസൂന ദഹബ, ഇനി അള്ളാഹു പറയാണ് ദഹബ ഫില്ലത്ത്, ദഹബ എന്നാണ് സ്വർണം, ഫില്ലത്ത് വെള്ളി, സ്വർണവും വെള്ളിയും ഒരുമിച്ച് കൂട്ടുന്നവർ, കുഞ്ഞു കൂട്ടുന്നവർ, വല യുൻഫിഖൂന, അതിനെ രണ്ടിനെയും ചെലവാക്കാത്തവർ, എന്ത് ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ, ഫബശ്ശിർഹു, അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊണ്ടു, അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക, സന്തോഷവാർത്തയാണ് അത്, എന്താണ് ഒരു പരിഹാസ്യമായിട്ട് പറയണം, ശരി പരിഹാസ്യമായി, യൗമ എന്ന് ഒരു ദിവസം, യുഹ്മാ ചൂട് പിടിക്കപ്പെടുന്ന ദിവസം, ചൂട് പിടിപ്പിക്കപ്പെടുന്ന ആ ദിവസം, ഹുമാർ എന്നാണ് ഹുമ്മസ്, ആ പനി 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 തീവർ അല്ലെ, ഹുമ പനി, ഇത് വജ്ഉറസ് തലവേദന, വജ്ഉറസ് തലവേദന, വജ്ഉറസ് തലവേദന, ഹുമ്മ പനി, ചൂട് പിടിക്കപ്പെടുന്ന ദിവസം, അലൈഹ അവർക്ക് മേൽ, ഫിനാരി ജഹന്നമ, നരകത്തിൽ, ജഹന്നമെന്ന നരകത്തിൽ, ഫത്തുക്കുവാ, അപ്പോൾ ചൂട് പിടിക്കപ്പെടും, ബിഹ അതുകൊണ്ട് എന്ത് ഈ നരകത്തിയുണ്ട്, ജിബാഹുഹും അവരുടെ ജബ്ഹത്തുകൾ, ജബ്ഹത്തിന് ജമ്മ് ജിബാഹ്, ജബ്ഹത്തിന് ജമ്മ് ജിബാഹ് നെറ്റി, ഫോർഹെഡ്, ജുനൂബും ജംബ് പാർശ്വം, ജംബ് ജംബ് പാർശ്വം, ജുനൂബ് പാർശ്വങ്ങൾ, ജനൂബ് അല്ല ജുനൂബ്, ജനൂബ് എന്നാൽ തെക്കാണ് അല്ലെ, ജനൂബ് തെക്കല്ലേ, ജനൂബ് തെക്ക്, ഇത് ജുനൂബ്, ഇത് ജുനൂബാ അർത്ഥം മാറി, ജുനൂബ് ജനാബത്തുള്ളവർ, ജുനൂബ് ജനാബത്ത് ഉള്ളവർ, ജുനൂബ് എന്തായി ജമ്പിന്റെ ജമ്മ് ബഹുജനം അല്ലേ, പാർശ്വങ്ങൾ, പാർശ്വങ്ങൾ അവരുടെ പാർശ്വങ്ങൾ ചൂട് വെക്കപ്പെടും, അവരുടെ നെറ്റിത്തലങ്ങൾ ചൂട് വെക്കപ്പെടും, ബുഹൂറുഹും ബഹ്ർ, ബഹ്ർ മുതുക്, മുതുക് ബുഹൂർ മുതുകുകൾ, അവരുടെ മുതുകുകൾ ചൂട് വെക്കപ്പെടും, ബുഹ്ർ ബുഹ്ർ ബഹ്ർ വ്യത്യാസമുണ്ട്, ബുഹ്ർ ഉച്ച സമയം അല്ലേ, നിസ്കാരത്തിനും പറയും ആ സമയത്ത്, എന്നിട്ട് അള്ളാഹു അപ്പൊ പറയാണ് ഹാദാ മാ കനസ്തും, ഇതാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടി സമ്പാദിച്ചു വെച്ചത്, ലി അൻഫുസിക്കും നിങ്ങൾക്ക് സ്വന്തത്തിന്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയ സ്വർണം വിളിക്കതാ, കത്തൊന്നും കൊടുക്കാതെ അല്ലേ, ഫദൂഖൂ അപ്പോൾ നിങ്ങൾ രുചിച്ചുകൊള്ളൂ, റാഖ രുചിച്ചു, റായിഖത്തുൻ രുചിക്കുന്ന, കുല്ലു നഫ്സിൻ റായിഖത്തുൽ മൗത്ത്, എല്ലാ ഓരോ ആത്മാവും മരണത്തെ രുചി നോക്കുന്ന അല്ലേ, മാ കുന്തും തക്നിസൂൻ, നിങ്ങൾ സമ്പാദിച്ചു വെച്ചത് നിങ്ങൾ രുചിച്ചുകൊള്ളൂ എന്ന്, ആസ്വദിച്ചുകൊള്ളൂ എന്ന്. ശരി, ഇനി ഇതിന്റെ തഫ്സീർ കബീർ, തഫ്സീർ റാസി നോക്കാം, തഫ്സീർ റാസി ശ്രദ്ധിക്കാം, അൽ മസ്അലത്തു സാനിയ, രണ്ടാമത്തെ മസ്അല, അൽ അക്സറൂന മിനൽ മുഫസ്സിരീന ഖാലു, അധികം മുഫസ്സിറുകളും ഭൂരിഭാഗം മുഫസ്സിറുകളും പറഞ്ഞു, എന്ത് ഇവിടെ അർബാബാക്ക എന്ന് പറഞ്ഞില്ലേ, ഇസ്രായേലിയർ, ചില ഇസ്രായേലിയർ എന്ത് ചെയ്തിരുന്നു, അവരുടെ
അവരിൽ ചിലർ ചിലരെ റബ്ബുകളാക്കിയിരുന്നു, രക്ഷാധികാരികൾ അള്ളാഹുനെ കൂടാതെ എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ ആശയം എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. അതിൽ രണ്ട് വിശദീകരണങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അൽ മസ്അലത്തു സാനിയ അല്ല കസറൂന മിനൽ മുഫസ്സിരീന ഖാലു, ഭൂരിപക്ഷം മുഫസ്സിറുകൾ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിരിക്കുന്നു ആശയം ഇതാണ്. എന്ത് ലൈസൽ മുറാദു മിനൽ അർബാബി അന്നഹും ഇഉതഖദു ഫീഹിം അന്നഹും ആലിഹത്തുൽ ആലം. ലൈസൽ മുറാദു ഉദ്ദേശമല്ല, മിനൽ അർബാബി ഇവിടെ റബ്ബുകളാക്കാന്ന് പറഞ്ഞല്ലേ, അതിന്റെ ഉദ്ദേശമല്ല. അന്നഹും നിശ്ചയം അവർ ഇഉതഖദു അവർ വിശ്വസിച്ചു, ഫീഹിം അവരുടെ വിഷയത്തിൽ, അന്നഹും നിശ്ചയം അവർ ആലിഹത്തുൽ ആലം ലോകത്തിന്റെ ഇലാഹുകളാണ് ആരാധ്യരാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ പണ്ഡിതന്മാരും പുരോഹിതന്മാരൊക്കെ അവരുടെ ആരാധ്യരാണ്, ലോകത്തിന്റെ ആരാധ്യ പുരുഷന്മാരാണ് എന്ന് വിശ്വസിച്ചു എന്നല്ല ഇതിന്റെ ആശയം. പിന്നെന്താണ് ബലിൽ മുറാദു എന്നാൽ ഉദ്ദേശം അന്നഹും അത്താഉഹും ഫീ അവാമിരിഹിം വനവാഹീഹിം. അന്നഹും നിശ്ചയം അവർ അത്താഉഹും അവരുടെ പണ്ഡിതന്മാരെ പുരോഹിതന്മാരെ അനുസരിച്ചു. എങ്ങനെ ഫീ അവാമിരിഹിം, എന്ത് വിഷയത്തിൽ? അവരുടെ അമ്രുകളിൽ. അമ്രുൻ ജമ്മ് അവാമിർ കൽപ്പനകൾ, അമ്രുൻ ജമ്മ് അവാമിർ കൽപ്പനകൾ, നഹിയുൻ ജമ്മ് നവാഹി നിരോധനങ്ങൾ, നഹി നിരോധനം, നവാഹി നിരോധനങ്ങൾ. അപ്പൊ അവരുടെ കൽപ്പനകളിലും അവരുടെ നിരോധനങ്ങളിലും പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവരെന്ത് ചെയ്തു? അനുസരിച്ചു, അപ്പടി അനുസരിച്ചു. തെളിവുകളൊന്നും നോക്കുന്നില്ല. തൗറാത്തിൽ എന്താ പറഞ്ഞ, ഇഞ്ചിലിൽ എന്താ പറഞ്ഞ നോക്കണ്ട, മനസ്സിലായേ? അതിപ്പോ ഇക്കാലത്താണെങ്കിലും അതന്നെ, മനസ്സിലായേ? വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്, സഹീഹായിട്ടുള്ള ഹദീസ് എന്താ പറഞ്ഞത്, ഇതൊന്നും നോക്കണ്ട. ഒരു പണ്ഡിതൻ പറഞ്ഞു, അത് ആ പണ്ഡിതൻ പറഞ്ഞിട്ട് അത് മതി തെളിവ്, മനസ്സിലായില്ലേ? അവിടെ നിൽക്ക. അതാണ് ഇവിടെ ഇനി തുടർന്ന് പറയുന്നുണ്ട് തഫ്സീർ തന്നെ, ഈ തഫ്സീർ തന്നെ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ പ്രമാണങ്ങൾ നോക്കാതെ പണ്ഡിതന്മാരെ അവരുടെ കൽപ്പനകളിലും നിരോധനങ്ങളിലൊക്കെ പൂർണ്ണമായി അവരനുസരിക്കാം, അതാണ് അവർ ചെയ്ത കാര്യം. അല്ലാതെ അവരെ ആരാധ്യ വസ്തുക്കളാക്കിയിട്ടില്ല. എന്നിട്ടും അള്ളാഹു പറഞ്ഞ എന്താ അതിനെ കുറിച്ച്? അവർ ചില ചിലരെ റബ്ബുകളാക്കി എന്നാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ അത് ഷിർക്ക് ആണെന്നുള്ളതാണ്, മനസ്സിലായില്ലേ? അവർ ചെയ്ത ഷിർക്ക് അതാണ് ആണ് ഈ പറയാൻ പോകുന്നത്. അല്ലാതെ അവർ ഈ അവരുടെ പണ്ഡിതന്മാര് ആരാധ്യ പുരുഷന്മാരാണെന്നും ആലിഹത്താണ് ഇലാഹുകളാണെന്നൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല, മനസ്സിലാകുന്നുണ്ടോ? നുഖൈല നഖൽ ചെയ്യപ്പെട്ടിരിക്കുന്നു, ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അന്ന അദിയബിൻ ഹാത്തിം കാന നസ്റാനിയൻ. അദിയബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹു നസ്റാനി ആയിരുന്നു, ക്രിസ്ത്യായിരുന്നു. ഫന്തഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. ഫഹു വഹു യഖ്റഉ സൂറത്ത് ബറാഅത്ത്, സൂറത്തുൽ ബറാഅത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആയത്തിൽ എത്തി, ഈ ആയത്ത് എത്തി. ആല അദ്ദേഹം പറയാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം തന്നെയാണ് അദീബിൻ ഹാത്തിം. അപ്പൊ കൊണ്ടപ്പോ ഞാൻ പറഞ്ഞു, ലസ്നാ നഅബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ലല്ലോ. ഞങ്ങൾ എന്ന് പറഞ്ഞാല് അദ്ദേഹം നസ്റാനി ആയിരുന്നല്ലോ, അപ്പൊ ഞങ്ങൾ അവരെ ആരാധിക്കുന്നൊന്നുമില്ലല്ലോ. പിന്നെ ഖുർആൻ ഇങ്ങനെ പറയുന്നത് എന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച പിന്നീടാണ്, മനസ്സിലായില്ലേ? ആദ്യം റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ റസൂലുള്ള സൂറത്തിൽ ബറാഅത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ബറാഅത്ത് സൂറത്ത് ഓതുമ്പോൾ ഈ വിഷയം ഈ ആയത്ത്. അപ്പോ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ലല്ലോ, പണ്ഡിതന്മാരെ പുരോഹിതന്മാരെ ഞങ്ങൾ ആരാധിക്കുന്നില്ലല്ലോ. പിന്നെന്താ? അപ്പോ ഫഖാൽ, അപ്പൊ നബി ചോദിച്ചു, അലൈസ യുഹരിമൂന മാ അഹല്ലല്ലാഹു ഫതുഹരിമൂനഹു, അവർ അല്ലാഹു ഹലാലാക്കിയതിനെ അഹല്ല ഹലാലാക്കി അതിനെ ഹറാമാക്കുന്നില്ലേ? പൊത്തു ഹരിമുനഹു, അപ്പൊ നിങ്ങളും ഹറാമാക്കുന്നില്ലേ? അള്ളാഹു അനുവദനീയമാക്കുന്നതിനെ പണ്ഡിതന്മാർ പുരോഹിതന്മാർ നിഷിദ്ധമാക്കുന്നില്ലേ? അപ്പൊ നിങ്ങളും അത് നിഷിദ്ധമായി കണക്കാക്കുന്നില്ലേ? അതേപോലെ ഇപ്പൊ യുഹില്ലൂന, അവർ ഹലാലാക്കുന്നില്ലേ പണ്ഡിതന്മാർ പുരോഹിതന്മാർ നിങ്ങളുടെ എന്ത് മാ ഹറമല്ലാ, അള്ളാഹു ഹറാമാക്കി, അള്ളാഹു നിഷിദ്ധമാക്കിയതിന്. ഇസ്തഹല്ലൂനഹു, ഇസ്തഹല്ല ഹലാലാക്കി, മനസ്സിലായി? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനെ ഹലാലാക്കുന്നില്ലേ? പണ്ഡിതന്മാർ പറയുമ്പോൾ നിങ്ങളും അത് ഹലാലായി കൂട്ടുന്നില്ലേ? പണ്ഡിതന്മാരെ ഹറാമായിരുന്നു, നിങ്ങൾ ഹറാമായിട്ട് കൂട്ടും. പണ്ഡിതന്മാരെ ഹലാലെന്ന് പറഞ്ഞ് നിങ്ങൾ ഹലാലായിട്ട് കൂട്ടും. അള്ളാഹു പറഞ്ഞ എന്താ നോക്കുന്നില്ല? വേദഗ്രന്ഥത്തിൽ പറഞ്ഞ് എന്താ നോക്കുന്നില്ലല്ലോ. അപ്പൊ കൊഴുത്തു, അപ്പൊ ഞാൻ പറഞ്ഞു. ആര് പറഞ്ഞു? അദീബിൻ ഹാത്തിം അള്ളാഹു എന്ന് പറഞ്ഞു. പല അതെ അതേ റസൂലെ, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. പണ്ഡിതന്മാര് ഹലാല് പറഞ്ഞാൽ ഞങ്ങൾ ഹലാല്, പണ്ഡിതന്മാര് ഹറാം പറഞ്ഞാൽ ഞങ്ങൾ ഹറാം. അപ്പൊ നബി പറഞ്ഞു, ഇബാദത്തുഹും, അതാണ് അവർക്കുള്ള ആരാധന, അതാണ് അള്ളാഹുവിടെ ആരാധന, അർബാബാക്കി എന്ന് പറഞ്ഞത്. അപ്പൊ അതിനെ നബി ഇബാദത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായി? ഇബാദത്ത് ഹദീസ്. ഇനി മറ്റൊരു റിപ്പോർട്ട്.
റബീഅ എന്നിവർ പറഞ്ഞു, ഖുൽതു അബി ആരിയ അബിൽ ആരിയരോട് അബുൽ ആരിയരോട് ഞാൻ ചോദിച്ചു, കൈഫ കാനത്ത് തിൽക്ക റുബൂബിയത്തു ഫി ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിയരിലെ ഈ പറഞ്ഞ റുബൂബിയത്ത് അല്ലാഹു പറഞ്ഞാൽ റബ്ബാക്കിയിരുന്നു, അവർ ചിലർ ചിലരെ റബ്ബാക്കിയിരുന്നു, റുബൂബിയത്ത് കൽപ്പിച്ചിരുന്നു, അതെന്താണ് അതെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. ആര് റബി എന്നവർ ആരോട് ചോദിച്ചു? അബുൽ ആലിയ, അദ്ദേഹം മുഫസ്സറാണ്, ഖുർആൻ വ്യാഖ്യാനമാണ്, അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നഹും റുബ്ബമാ വജദു ഫീ കിതാബില്ലാഹി മാ യുഖാലിഫു അഖ്വാല അൽഅഹ്ബാരി വൽ റുഹ്ബാൻ, അവർ ചിലപ്പോ അവരുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും പറയുന്നതിന് വിരുദ്ധമായത് അള്ളാഹുവിന്റെ കിതാബിൽ കാണും. ശരി, അവരുടെ കിതാബിൽ അള്ളാഹുവിന്റെ കിതാബിൽ വേദഗ്രന്ഥത്തിൽ കാണും. അപ്പൊ കാണുന്നു യഖുദൂന ബി അഖ്വാലിഹി, അപ്പൊ അവരെന്ത് ചെയ്യും? യഖുദൂന ബി അഖ്വാലിഹി, അവരുടെ പണ്ഡിതന്മാര് പുരോഹിതന്മാര് പറഞ്ഞ അഭിപ്രായങ്ങൾ സ്വീകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അള്ളാഹുത്താലയുടെ കിതാബിലുള്ളത് അവർ സ്വീകരിക്കുക, വിധി സ്വീകരിക്കില്ല. അവരെന്ത് ചെയ്യും? അവരുടെ പണ്ഡിതന്മാർ പുരോഹിതന്മാർ എന്ത് പറഞ്ഞു അത് അതേപടി സ്വീകരിക്കും. എന്നിട്ട് പറയാണ് അവിടെ വരെയുള്ളത് ട്ടോ. ഇനി ഇമാം റാസിയെ തുടർന്ന് പറയാം, റാസി റഹ്മുള്ള തുടർന്ന് പറയാം, കാല ഷെയ്ഖുന മൗലാന, നമ്മുടെ ഷെയ്ഖും നമ്മുടെ മൗലാനയും പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടില്ല. ഇമാം റാസി റഹ്മുള്ള അവർക്ക് നിരവധി ഷെയ്ഖുമാരുണ്ടായിരുന്നു, ഉസ്താദുമാരുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്നു, ഒരു ഷെയ്ഖായിരുന്നു. ശരി, അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്നു. വേറെ അൽ ബഗ്‌വി എന്ന ഒരു പണ്ഡിതൻ ഉണ്ട്, ഇവർ രണ്ടുപേരിലും ആരെങ്കിലും ഒരാൾ ആയിരിക്കാം എന്ന് അമാനി മൗലവിയുടെ തഫ്സീറിൽ ഞാൻ വായിച്ചു. ഉദ്ദേശിക്കുന്നത് ആരാന്നറിയില്ല, ഏതായാലും ഇമാം റാസി റഹ്മുള്ള പറയാണ് അദ്ദേഹത്തിന്റെ ഷെയ്ഖ് പറഞ്ഞു, മൗലാന പറഞ്ഞു ഇങ്ങനെ, എന്താ ഖാതിമത്തുൽ മുഹത്തഖീൻ വൽ മുജ്തഹിദീൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഷെയ്ഖിനെ കുറിച്ച് പറയാണ്. എന്നിട്ട് ഷെയ്ഖ് എന്താ പറഞ്ഞത്? ഇമാം റാസി റഹ്മുള്ള അവരുടെ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, പറഞ്ഞതായിട്ട് ആര് പറയാണ്? ഇമാം റാസി റഹ്മുള്ള പറയാണ് ഈ തഫ്സീർ. ശരി, ഉസ്താദ് പറഞ്ഞത് ഇവിടെ കോട്ടയം, എന്താ ഉസ്താദ് പറഞ്ഞത്? റാസി ഇമാമിന്റെ ഉസ്താദ് പറഞ്ഞ എന്താണ്? ഖദ് ഷാഹത്തു ജമാഅത്തൻ മിൻ മുഖല്ലിദത്തിൽ ഫഖഹാഇ ഖറഅതു അലൈഹിം ആയാത്തിൻ കസീറത്തൻ മിൻ കിതാബില്ലാഹി തആല ഫീ ബഅദിൽ മസാഇലി വകാനത്തു മദാഹിബുഹും ഫീ ബിഖിലാഫി തിൽക്കൽ ആയാത്ത് فلم يقبلوا تلك الآيات فلم يلتفتوا إليها وبقوا ينظرون إليك المتعجب يعني كيف يمكن العمل بظواهر هذه الآيات مع أن الرواية عن سلفنا وردت عن خلافها ولو تأملت حق التأمل وجدت هذا الداء ساريا في عروق الأكثرين من أهل الدنيا دعنا الدهاء مرد قد شاهدت يعني كنتك هاري وانت انت إما راضي يد أستاذ وراني അദ്ദേഹം കണ്ടിട്ടുണ്ട്, അദ്ദേഹം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്ത് ജമാഅത്തം മിൻ മുഖല്ലിദത്തിൽ ഫുഖഹായി, ഫുഖഹാക്കളെ തഖ്ലീദ് ചെയ്യുന്ന, ഇമിറ്റേറ്റ് ചെയ്യുന്ന, അനുകരിക്കുന്ന ഒരു സംഘം ആളുകളെ, ഒരു കൂട്ടം ആളുകളെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഫുഖഹാക്കൾക്ക് ഫിഖ് വിഷയത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ശരി, ഇപ്പൊ പല പല മദ്ഹബുകൾ ഉണ്ടാവും, അങ്ങനെ നിരവധി മദ്ഹബുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നാല് പ്രധാന മദ്ഹബുകളാണ് നിലവിലുള്ളത് അല്ലേ. അപ്പൊ ഇങ്ങനെ ഞാൻ ഫഖഹാക്കളെ പിന്തുടരുന്ന, തഖ്ലീദ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടു. ഖറഅതു അലൈഹിം ആയാത്തിൻ കസീറത്തൻ മിൻ കിതാബില്ലാഹി, അപ്പൊ ഞാൻ അള്ളാഹു തആലയുടെ കിതാബിൽ നിന്ന് നിരവധി ആയത്തുകൾ അവർക്ക് പറഞ്ഞു കൊടുത്തു, ഓതി കൊടുത്തു. ഫീ ബഅദിൽ മസാഇലി, ചില പ്രശ്നങ്ങളിൽ, ചില മസ്അലകളിൽ, അവർ അവരുടെ വാദത്തിൽ നിന്ന്, അവരുടെ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില വിഷയങ്ങളിൽ ഖുർആന് ആയത്തുകൾ ഞാൻ തെളിവായിട്ട് ഉദ്ധരിച്ചു കൊടുത്തു. പക്ഷേ കാലത്ത് മദാഹിബും അവരുടെ മദ്ഹബുകൾ, അവരുടെ അഭിപ്രായങ്ങൾ എന്നും പറയാം, ഖിലാഫത്ത് തിൽക്കല്ല ആയാസ്, ഞാൻ ഓതി കൊടുത്ത ആയത്തുകൾ തന്നെ ആ ആയത്തുകൾക്കെതിരായി അവർ മനസ്സിലാക്കി വെച്ച അഭിപ്രായം, അവർ തഖ്ലീദ് ചെയ്യുന്ന ഇമാമിന്റെ അഭിപ്രായം അവരുടെ മദ്ഹബിന് എതിരായിട്ടായിരുന്നു ഞാൻ പറഞ്ഞെടുത്തത് ആയത്തുകൾ. അപ്പൊ അവരെന്തെയ്ത് വലം എഴുത്തഫിതു ഇലൈഹ, വലം എഴുത്തഫിതു ഇലൈഹ, അവരങ്ങോട്ട് തിരിഞ്ഞേ നോക്കി, ഇൽത്തഫത്ത തിരിഞ്ഞു നോക്കി. ശരി, ഇൽത്തഫത്ത തിരിഞ്ഞു നോക്കി, അവർ അങ്ങോട്ട് തിരിഞ്ഞേ നോക്കി, ഈ ആയത്തുകൾ തിരിഞ്ഞേ നോക്കില്ല. ബഖു, അവർ അവശേഷിച്ചു, റിമൈൻഡ്, യൻദുറൂന, ദ റിമൈൻഡ് ലുക്കിംഗ് അറ്റ് മീ കൽ മുതഅജ്ജിബ്, എന്താ ഒരു സർപ്രൈസ് ആയിട്ട്, ഒരു സർപ്രൈസ് ആയിട്ട്, അത്ഭുതത്തോടു കൂടി, ആശ്ചര്യത്തോടു കൂടി അവരിങ്ങനെ എന്നെ തൂച്ചു നോക്കി, എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇയാളാണ് ഫുഖഹാക്കൾ ഞങ്ങളുടെ മദ്ഹബ് ഇങ്ങനെയല്ലേ, ഇയാൾ എന്തരെ ആയിട്ടുണ്ടിരുന്നു.
ത്യാഗി ഉദ്ദേശിക്കുന്നത് അവരിങ്ങനെയായിരിക്കും പറഞ്ഞത്. അവരുടെ മനസ്സിൽ അവരുടെ ആശയം ഇതാണ്, എന്ത് കൈവയോഗ്യരിൽ അവരുടെ വാഹരി ഹാദിൽ ആയാത്ത്, ഈ ആയത്തിലൂടെ ബാഹ്യാർത്ഥം വെച്ചിട്ട് എങ്ങനെ അവൻ ചെയ്യും? അന്നര്യമായത്ത റിപ്പോർട്ട് അൻ സലഫിന, നമ്മുടെ മുൻഗാമികളിൽ നിന്ന് സലഫുകളിൽ നിന്ന് എന്ത് വറദത്ത് വന്നിരിക്കുന്നു, അയാ ഖിലാഫിഹ, അതിന് വിരുദ്ധമായിട്ട്. പിന്നെ ഈ ആയത്തിന്റെ ബാഹ്യാർത്ഥം വെച്ചിട്ട് എങ്ങനെ അവർ ചെയ്യും എന്നതായിരുന്നു അവരുടെ വാദം. മനസ്സിലായി? അപ്പൊ ഇവിടെ മദ്ഹബിൽ അഭിപ്രായം സ്വീകരിക്കരുതെന്നോ മദ്ഹബ് പിന്തുടരുന്നതിനെന്നല്ല വിഷയം. മദ്ഹബ് പിന്തുടരുമ്പോ എന്താണ്, അത് പ്രമാണികൾ നോക്കണം. മനസ്സിലായില്ലേ? പ്രമാണത്തിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഏത് മദ്ഹബ്, നാല് മദ്ഹബ് എന്നുള്ള മാത്രമല്ല, ഏതൊരു പണ്ഡിതന്റെയും അല്ലെങ്കിൽ ഒരു സംഘടനയുടെയും ഒരു അഭിപ്രായത്തെ പിന്തുടരുന്നു. ഞാനൊരു സംഘടനക്കാരനാണ്, അപ്പൊ ആ സംഘടന നിലപാടില്ല. അപ്പൊ ഞാൻ അതിന് ഉചിതമായ തെളിവ് ഇങ്ങനെ കണ്ടെത്താം. അതല്ലാതെ ഒരു നിഷ്പക്ഷമായിട്ട് മനസ്സിലാക്കിയിട്ട് ഖുർആൻ സുന്നത്ത് മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, എല്ലാ കാര്യത്തിലും എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെ വരുന്ന നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ശാഖാപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. പക്ഷെ നെസ്സായിട്ട് ചിലപ്പോൾ വന്ന ചില കാര്യങ്ങളുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് പ്രമാണം കിട്ടി, ബോധ്യപ്പെട്ടു നമുക്ക്, ചിലപ്പോൾ തഫ്സീറിൽ വ്യത്യാസം വരും, അഭിപ്രായ വ്യത്യാസം വരും. ചില ഹദീസ് ആയത്തോ ഹദീസോ സ്വഹീഹ് ആയിട്ടുള്ള ഹദീസ്, അതേപോലെ അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്ത്, ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും, അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടാവും, സഹാബാക്കളിൽ തന്നെ അഭിപ്രായ വ്യത്യാസം വന്നു. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചു വിചാരിച്ചു കുഴപ്പമില്ല. അവിടെ നമ്മൾ നമ്മുടെ വീക്ഷണം സ്വീകരിക്കാതെ നമ്മൾ പ്രബലരായിട്ടുള്ള ഇമാമുകളുടെ വീക്ഷണങ്ങളെ സ്വീകരിക്കുക തന്നെയാണ് വേണ്ടത്. അതിനല്ല അവിടെ പ്രശ്നം. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ എണ്ണിതമായിട്ടും കൃത്യമായിട്ടും ലെസ്സായിട്ട് തെളിവ് കിട്ടി, എന്നിട്ടും ബോധ്യപ്പെട്ടിട്ടും അത് വീക്ഷണത്താണല്ലോ, നമ്മുടെ നിരീക്ഷണത്താണല്ലോ, ഇപ്പൊ നമ്മൾ അതിന് മാറാൻ പാടില്ല എന്ന് അതിനൊരു ആത്യന്തികത കൽപ്പിക്കുക സംഘടനയ്ക്ക്, അല്ലെങ്കിൽ ഒരു പണ്ഡിതന് ഒരു വ്യക്തിക്ക് ഒരു ആത്യന്തികത കൽപ്പിക്കുക, അയാളെ അങ്ങ് അന്ധമായി തക്കളീത് ചെയ്യാം, തെളിവ് എന്താണെന്ന് നോക്കണ്ട, അതിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ പുറത്തായി, സംഘടനയിൽ നിന്ന് പുറത്തായി. ശരി, ആ ഒരു അവസ്ഥ അത് പാടില്ല. ശരി, വലവു തമ്മനി ചിന്തിച്ചാൽ, ഹക്കത്ത അമുരി ശരിക്കും ചിന്തിച്ചാൽ, യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ, തമ്മുരി ചിന്ത, തമ്മര പരിശോധിച്ചു എന്നൊക്കെ പറയാം, അനലൈസ് ചെയ്തു, നീ ഇത് അപഗ്രഥിച്ചാൽ വജത്ത അനിയാക്കി കണ്ടെത്താം, ഹാദദാ ഈ രോഗം, ദാവുൻ രോഗം, ദവാവുൻ മരുന്ന്, മരുന്ന് ദവാത്ത് അന്തപ്പെട്ട ദവാത്ത് ചെറുപ്പത്തിലേ പഠിക്കണല്ലേ, ദവാത്ത് ഹിന്ദിയിലും അറബിയിലും ഒക്കെ ദവാത്ത്, കുർസി ദവാത്ത്, കലം കിതാബ് ദവാത്ത്, മഷിക്കുപ്പി ദവാത്ത്, മഷിക്കുപ്പി ഇങ്ക് പോട്ട് കേട്ടോ, ദവാപ്പുൻ മരുന്ന്, ദാപ്പുൻ രോഗം, സാരിയൻ സഞ്ചരിക്കുന്നതായി, എന്ത് ഉറൂപ്പിൽ അക്കസരീൻ ഭൂരിപക്ഷം ആളുകളുടെയും ഞരമ്പുകളിൽ ഈ രോഗമുണ്ട്, രോഗം ഇങ്ങനെ സഞ്ചരിക്കണം, ഞരമ്പുകളിലൂടെ രക്തമില്ല, അതാ പിന്നെ അഹി ദുനിയ ദുനിയാവിലെ ആൾക്കാർ, അപ്പൊ ഈ ദുനിയാവിലെ ഭൂരിപക്ഷം ആൾക്കാരുടെയും ഞരമ്പുകളിൽ ഈ രോഗം ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സാരിയ എന്നാണ് ഇമാം അവർകൾ പറഞ്ഞത്. ഇനി ഇനി ഇപ്പം ഭൂരിപക്ഷം പണ്ഡിതന്മാർ മുഫസ്സിറുകളും ഈ ആയത്തിന്റെ തഫ്സീർ, അതായത് അവർ യഹൂദികൾ അല്ലെങ്കിൽ നസാറാക്കൾ, രണ്ടു കുട്ടികൾ, അവരിൽ ചിലർ ചിലരെ റബ്ബുകളാക്കിയിരുന്നു എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം എന്താണ്, വിശദീകരണം എന്താണ്? അവർ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ഇലാഹുകളാക്കിയിരുന്നു എന്നല്ല, അവർ എന്ത് ചെയ്യുന്നു, തെളിവുകളില്ലാതെ അള്ളാഹുവിന്റെ കിതാബിന് വിരുദ്ധമായതാണെങ്കിൽ പോലും, പണ്ഡിതന്മാർ ഹലാലാക്കിയത് ഹലാല്, അള്ളാഹു ഹറാമാക്കിയതാണെങ്കിൽ പോലും, പണ്ഡിതന്മാർ ഹറാമാക്കിയത് ഹറാം, അള്ളാഹു ഹലാലാക്കിയതാണെങ്കിലും തിരിച്ചും, അങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിച്ചിരുന്നതിനെയാണ് ഈ പറഞ്ഞത് എന്നാണ് വിശുദ്ധ ഖുർആൻ. അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ തഫ്സീർ, മുഫസ്സിറുകളുടെ തഫ്സീർ. ഇനി മറ്റൊരു തഫ്സീർ, ഈ ആശയം എല്ലാം യോജിക്കുന്നത് തന്നെയാണ്, പരസ്പരം ബന്ധപ്പെട്ടതുകൊണ്ട്. വയം കയ്യിൽ അഹിനി പറയപ്പെട്ട അവിടേക്ക് എത്തിയില്ല, അതിനു മുമ്പ് വേറെ കാര്യം, ഇന്നഹു തആല ലമ്മ കഫറഹും ബി സബബി അന്നഹും അതാഉ അൽ അഹ്ബാറ, ആദ്യം പറഞ്ഞ തഫ്സീറിന്റെ തന്നെ മറ്റൊരു വിശദീകരണം പറയാം.
ഇനി ഒരാൾക്കൊരു സംശയം, എന്ത്? അള്ളാഹു ഈ അഹ്ബാറിനെയും റുഹ്ബാനെയും പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അനുസരിച്ചു എന്ന കാരണത്താൽ, സബബ് കാരണം അള്ളാഹു അവരുടെ കാഫിറായിട്ടാണ് പറഞ്ഞത്. ശരി, ഫാസിഖു അങ്ങനെയാണെങ്കിൽ ഫാസിഖ് തമ്മാടി അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആള്, യുദ്ധം ഷെയ്ത്താന ഷെയ്ത്താനെയാണല്ലോ അനുസരിക്കുന്നത്. ഇവരിപ്പോ പണ്ഡിതന്മാരും പുരോഹിതന്മാരല്ല അനുസരിച്ച്, എന്നിട്ട് അവരെ അള്ളാഹു കാഫിറുന്നു. ശരി, അർബാബാക്കിന്നറല്ലേ, റബ്ബുകളാക്കിന്നറല്ലേ. അപ്പൊ ഇത് ഫാസിഖ് തമ്മാടി അയാൾ ആരെ അനുസരിക്കുന്ന യഥാർത്ഥത്തിൽ? ഷെയ്ത്താനെയാണ് അനുസരിക്കുന്നത്, പിശാചിനെ. അപ്പൊ വജബൽ ഹുക്കും ബി കുഫ്രി, അങ്ങനെയാണെങ്കിൽ ഫാസിഖ് അയാൾ കാഫിറാണ്. തെറ്റ് ചെയ്ത ആള് കാഫിറല്ല നമ്മൾ പഠിച്ച്. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ പ്രകാരം എന്തല്ല, തെറ്റ് ചെയ്ത് വിചാരിച്ചിട്ട് ഉണ്ടാവില്ല കാഫിറാവും, ഷിർക്ക് ചെയ്താൽ പോയിട്ടോ. അപ്പൊ അയാളെ കുഫ്ർ കൊണ്ട് വിധിക്കൽ വാജിബാണ്, നിർബന്ധമാണല്ലോ എന്ന് ഒരാൾക്ക് സംശയം തോന്നിയാൽ, കമാ ഹുവ ഖൗലുൽ ഖവാരിജ്, ഖവാരിജുകളുടെ അഭിപ്രായം പോലെ, ഖവാരിജുകളുടെ അഭിപ്രായം അതേപോലെ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദയല്ല. അപ്പൊ എന്താണ്, അങ്ങനെ ഒരാൾക്ക് സംശയം തോന്നി, ഇതിപ്പോ ഖവാരിജുകൾ പറഞ്ഞാലേ ശരി അങ്ങനെയാണെങ്കിൽ. കാരണം അള്ളാഹു ഇവിടെ ഇവര് അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും പിന്നെ അപ്പടി അനുസരിച്ചു എന്നത് കാരണം അള്ളാഹു അവരെ കാഫിർന്ന് പറഞ്ഞു. എങ്കിൽ പിശാചിനെ അനുസരിക്കുന്ന തമ്മാടി ഫാസിഖ്, ഫാസിഖീങ്ങാണ് അവര് അല്ലേ, അവർക്ക് കുഫ്രിയത്ത് നിർബന്ധമല്ല, അവർക്ക് മേൽ കുഫ്രിയത്ത് നിർബന്ധമായിട്ട് വിധിക്കേണ്ടതല്ലേ, അവർ കാഫിറുകളാവില്ലേ എന്തായാലും അങ്ങനെയാണെങ്കിൽ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള മറുപടി വൽ ജവാബ് അന്നൽ ഫാസിഖ വൈങ്കാന യഖബൽ ദാവത ഷൈത്താനി ഇല്ലാ അന്നഹു ലാ യുഅല്ലിമുഹു ലാകിന്നല്ലാ അൻഹു, അതാണ് വ്യത്യാസം. എന്താ അന്നൽ ഫാസിഖ്, നിശ്ചയം തമ്മാടി അല്ലെങ്കിൽ ഫാസിഖ് ഫിസ്ക് ചെയ്യുന്ന ആള്, അധർമ്മി അധർമ്മകാരി, വൈങ്കാന യഖബൽ ദാവത ഷൈത്താൻ, അദ്ദേഹം പിശാചിന്റെ, അയാൾ പിശാചിന്റെ ദാവത്ത് ക്ഷണം സ്വീകരിക്കുന്നുണ്ടെങ്കിലും, തെറ്റിലേക്ക് പോകാറാണ് പിശാചിന്റെ ക്ഷണം സ്വീകരിക്കാനാണ്, കാരണം തെറ്റ് ക്ഷണിക്കുന്ന ആരാണ്, പിശാച്ചാണ്. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഒരു കളവ് പറയാമെന്നുണ്ട്, ആ കളവ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വിചാരം ചെയ്യാൻ, കള്ളു പിടിക്കാൻ, അല്ലെങ്കിൽ ആളെ പറ്റിക്കാൻ, അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ആ ചെയ്യുമ്പോൾ പിശാചിന്റെ ദേവത്തെ, പിശാചിന്റെ ക്ഷണത്തെ സ്വീകരിക്കാൻ ചെയ്യുന്നു അല്ലെ, കബൂലാക്കാൻ ചെയ്യുന്നത്. പക്ഷെ അയാൾ എന്തില്ല, ഇല്ല അല്ലെങ്കിൽ ലായുവാളെന്ന് നിന്നു, പക്ഷെ പിശാചിനെ അയാൾ എന്ത് ചെയ്യുന്നില്ല, ആദരിക്കുന്നില്ല. പിശാചിന്റെ ക്ഷണം അയാൾ സ്വീകരിക്കുന്നുണ്ട്, അയാളെ ശരീരച്ചക്ക് വഴിപ്പെട്ടുകൊണ്ട്, ഹവ അയാളുടെ ദേഹച്ചക്ക് വഴിപ്പെട്ടുകൊണ്ട് പിശാചിനെ അയാളെ എന്ത് ചെയ്യുന്നു, പിശാചിന്റെ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചിട്ട് അയാൾ തെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും പിശാചിന്റെ അയാളെ സംബന്ധിച്ച് അയാളുടെ മനസ്സിൽ പിശാചിനോടൊരു ബഹുമാന ആദരവൊന്നുമില്ല, അയാളതിൽ പെട്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരി, വല്ലാക്കി എന്നാൽ എല്ലാവരും അവനെ അയാൾ ശപിക്കുക ചെയ്യുന്നു പിശാചിനെ, ഛേ ഞാൻ കണ്ണുടിച്ചല്ലോ, ഛേ ആ ഒരു നിമിഷം ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്ന്. പിശാചിനെ അവൻ ചെയ്യുന്നു, ഇബ്ലീസ് തന്നെ അതിന് പിശാചനെ അങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിശാചിനെ ശപിക്കുകയാണ് അവൻ ചെയ്യുക. പിശാചിന്റെ, പിശാചിനെ സംബന്ധിച്ച് അവന്റെ മനസ്സിൽ ഒരു താളീമും ഇല്ല. അതിനാണ് ഇവരങ്ങനെയാണോ അവൻ നിസ്താരനാക്കുന്നു. ഇനി അമ്മ ഉലായിക്കൽ അത്തുബാവു, ഉലായിക്കൽ അത്തുബാവു, എന്നാൽ ഈ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും പിൻപറ്റുന്നവരുണ്ടല്ലോ, കാനി എക്കുബലൂന കൗലൽ അഹ്ബാരി വർഹുബാം, അവർ പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും വാക്കുകളെ, അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, അഭിമൂലവും അവർ അവരെ ആദരിക്കുന്നു. പണ്ഡിതന്മാരെ പുരോഹിതന്മാരെ ആദരിക്കരുതെന്നല്ല, മനസ്സിലായില്ലേ, ഉഹ്റവിയായിട്ടുള്ള നല്ല പണ്ഡിതന്മാരെ പുരോഹിതന്മാരൊക്കെ ആരാധിക്കുന്നു, ആദരിക്കണം, മനസ്സിലായില്ലേ. അത് പ്രമാണബദ്ധമായി സംസാരിക്കുന്നവരാണ്, പ്രമാണവിരുദ്ധമായി സംസാരിക്കുന്നവരെ അംഗീകരിക്കരുത്, മനസ്സിലായില്ലേ. അത് ഇനിയിപ്പോ ഒരു പണ്ഡിതൻ, അയാൾ രണ്ടും പറയും, അപ്പൊ പ്രമാണബദ്ധമായത് അംഗീകരിക്കുക, അല്ലാത്തതല്ല, ആർക്കും തെറ്റുപറ്റാണ്. അപ്പോ വ്യത്യാസം മനസ്സിലായല്ലോ, വ്യത്യാസം തെളിവായല്ലോ. ശരി, കൗലുസ്ഥാൻ ഇനിയാണ് രണ്ടാമത് പറഞ്ഞ അഭിപ്രായം. മറ്റൊരു തഫ്സീർ, ഫീ തഫ്സീരി ഹാദിഹി റുബൂബിയത്തി അന്നൽ സുബ്ഹാന വൽ ഹസ്ബിയത ഇദാ ബാലഗു ഫീ തഅ്ലീമി ശൈഖിഹി വഖുദ്വതിഹി ഫഖദ് യമീലു തബഉഹു ഇലൽ ഖൗലി ബിൽ ഹുലൂലി വൽ ഇത്തിഹാദ് വദാലിക وذلك الشيخ اذا كان طالبا للدنيا بعيدا عن الدين فقد يلقي اليهم ان الامر كما يقولون ويعتقدون ഇനി
ചിലർ ചിലരെ റബ്ബുകളാക്കി എന്ന് പറയുന്നത് ഒരു ആശയം, മറ്റൊരു ആശയം ഇതാണ്. ഫി തഫ്സീരി ഹാദിഹി റുബൂബിയ്യത്ത്, ഈ റുബൂബിയ്യത്തിൽ തഫ്സീറിൽ വന്ന മറ്റൊരു വിഷയം, അന്നൽ ജുഹാല ഇസ്തിയാം ജാഹിലീൻ, ജാഹിലുൻ ജംഉ ജുഹാലു, ജാഹിലുൻ ജംഉ ജുഹാലു, അറിവില്ലാത്തവർ ജാഹിലൂൻ എന്നും പറയും. ജാഹിലൂൻ ഹദാ ഖൗമുൻ ജാഹിലൂൻ, ഇത് ജാഹിലീങ്ങളായ ജനതയാണ് എന്ന് പറയും. ജുഹാലു വൽ ഹസ്വിയത്ത്, ഹസ്വിയത്ത് യുക്തിഹീനരായ, യുക്തിയില്ലാത്ത ആൾക്കാർ, ബുദ്ധിയില്ലാത്ത ആൾക്കാർ. ഇതാ ബാലഹു ഫി തഅലീമി ശൈഖിഹിം വഖുദ്വതിഹിം, അവരുടെ ഖുദ്വത്ത്, അവർ റോൾ മോഡലായിട്ട് കാണുന്ന ആള്, അവരുടെ ഖുദ്വത്ത്, അവരുടെ ഷെയ്ഖ്, അവർ ഷെയ്ഖായിട്ട് കാണുന്ന ആള്, ആ ഷെയ്ഖിനെ തഅലീം ചെയ്യുക, ആദരിക്കുന്ന വിഷയത്തിൽ അവർ ഇതാ ബാലഹു, അവർ അതിരു കവിഞ്ഞാൾ, ഷെയ്ഖിനെ അങ്ങോട്ട് ആദരിച്ചിട്ട് പ്രവൃത്തീകരിച്ചിട്ട് അവർ അതിരു കവിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഫഖദി യമീലു, ചിലപ്പോൾ അവർ ചായും, ഇങ്ങനെ തബുഹും, അവരുടെ പ്രകൃതി, അവരുടെ പ്രകൃതി ചിലപ്പോൾ, അവരുടെ നാച്ചുറൽ ചിലപ്പോൾ ചായും. ഇല്ല കൗലി ബിൽ ഹുലൂലി വൽ ഇത്തിഹാദ്, ഹുലൂലിക്കും ഇത്തിഹാദ്, ഹുലൂലി ഇത്തിഹാദ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം അദ്വൈതവാദം. അള്ളാഹു എന്ത് ചെയ്യാം, സൃഷ്ടിയിൽ അവതരിക്കാം, അപ്പൊ ഈ സൃഷ്ടി പിന്നെ അള്ളാഹുക്ക് സമാനാണ്, ഈ ഷേഖ് വലിയ അള്ളാഹുക്ക് സമാനാണ്, അതായത് അപ്പൊ വലിയൊരു സുജൂദ് ചെയ്താൽ കുഴപ്പമില്ല, കാരണം എന്താ, ആ വലിയ യഥാർത്ഥത്തിൽ അള്ളാണ് എന്നുള്ളതാണ്. മനസ്സിലെ താനി ഷിർക്ക്, മനസ്സിലെ അങ്ങനെയുള്ള പിഴച്ച സൂഫിസൊക്കെ ഉണ്ട്, പിഴച്ച വാദങ്ങളുണ്ട്. ആ ഇനി ഹുലൂലി വാദം, ഇത്തിഹാദ് അള്ളാ, അത് ഇത്തിഹാദാണ് ഒന്നാകാതാണ്, ഒന്നാകാതാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. അതായത് നമ്മളിലുള്ള ആത്മാവൊക്കെ ജീവാത്മാവാണ്, അള്ളാഹുവിന്റെ റൂഹ് ഇത് പരമാത്മാവാണ്, അങ്ങനെ ജീവാത്മാവ് അള്ളാഹുവിലേക്ക് ഇങ്ങോട്ട് അടുത്തിട്ട് ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ച് ഒന്നാകുന്ന ഒരവസ്ഥ, അങ്ങനെ അപ്പൊ എന്താവും, ഇയാൾ അള്ളാ ആണ് എന്നുള്ളൊരു വാദം വരിക. അത് ഇങ്ങനെയൊക്കെ വാദിച്ചിട്ട് എന്ത് ചെയ്യും, വാദത്തിലേക്ക് വരും ചെലപ്പോ. അപ്പൊ ദാലിക ഷെയ്ഖു, ആ ഷെയ്ഖ് ഇതാക്കാരെ പാലിബല്യ ദുനിയാ ബഈദനൻ, ദീനിൽ നിന്ന് അകന്നവൻ, അങ്ങനെ ദുനിയാവ് തേടുന്നവനും ദുനിയാവിന്റെ കാര്യങ്ങൾ, ഭൗതിക സുഖങ്ങൾ അതിൽ രമിക്കുന്നവനാണ് എങ്കിൽ, അങ്ങനത്തെ ഷെയ്ഖാണെങ്കിൽ, ഫഖദ് യുലഖീലൈഹിം, അപ്പൊ അവരിലേക്ക് ഇട്ടുകൊടുക്കും ചിന്തകൾ, ആരിലേക്ക്, തന്റെ മുരീദുമാർക്ക്, അസ്ഹാബിന്, അത്ബാഇന്, പിന്മുറക്കാരും, അല്ല പിന്തുടരുന്നവർക്ക് ഇട്ടുകൊടുക്കുന്നത്, അന്നല്ല അമ്രക്കമായി അപ്പൂരൂനവയാട്ടുന്നത്, അവർ വിശ്വസിക്കുന്നതും അവരെ വിചാരിക്കുന്നതും പോലെയാണ് കാര്യങ്ങൾ. എന്നിട്ട് ഇമാം റാസി റഹ്മുല്ലാ തുടർന്ന് പറയുന്നു, ഞാൻ ചില മുസവ്വിരീങ്ങളെ കണ്ടിട്ടുണ്ട്, മുസവ്വിരീങ്ങൾ പറഞ്ഞാൽ അവരടുത്ത് വന്നിട്ട് ആളുകൾ സന്ദർശിക്കും, അവരുടെ മുരീദുമാരൊക്കെ അവർ സന്ദർശിക്കും, അങ്ങനത്തെ ആൾക്കാർ, ചില ഷെയ്ഖുമാര്, ഷെയ്ഖുമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ദീനിൽ നിന്ന് അകന്ന ആളുകൾ, കാരണം എഴുമുറു അത്ബാഹു അസഹാബു, അവരെ അയാളെ പിന്തുടരുന്നതും പിൻപറ്റുന്ന അയാളുടെ അനുയായികളെ അവര് അയാൾ കൽപ്പിക്കും, എന്ത് ബിഐസ്തുതുരു, അയാൾക്ക് സുജൂദിയാണ്, അയാൾക്ക് ഓർക്കും ചെന്ന് സുജൂദി, അവരെ സുജൂദല്ലാന്നൊക്കെ പറയും, കുഞ്ഞതാരെ പാടില്ലാന്നാ, റുക്കുവിന്റെ അവസ്ഥ എത്തോളം കുനിയാൻ പാടില്ലാന്ന്, കുനിയ എന്നൊക്കെ പറഞ്ഞാലേ ഒരു തവാദുവിന് വേണ്ടി പിന്നെ കുനിയ ഒരാള്, ആ കുനിയൽ ഇസ്ലാമിൽ പ്രത്യേക നടപടിക്രമമല്ല, പ്രത്യേകിച്ച് കുനിയൽ നിഷിദ്ധമാണ്, ഇങ്ങനെ റുക്കുവിന്റെ അവസ്ഥയോളം എത്തുന്ന വിധം കുനിയൽ, എന്നിട്ടല്ലേ സുജൂദിന്റെ അവസ്ഥ, ഇപ്പൊ സുജൂദിന്റെ അവസ്ഥ വരെ എത്തിയോളം കുനിഞ്ഞിട്ട് അത് സുജൂദല്ലാന്ന് പറഞ്ഞാൽ പറ്റില്ല, അങ്ങനെ സുജൂദ് ചെയ്യാൻ പറയും. അങ്ങനത്തെ ഷെയ്ഖുമാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ആര്, ഞാനല്ല, ആര് കണ്ടിട്ടുണ്ട്, ഇമാം റാസി റഹ്മുള്ള അദ്ദേഹത്തിന്റെ കാലത്ത് കണ്ടതാണ്, അദ്ദേഹം മരിച്ചിട്ടാവില്ലല്ലോ കണ്ടത്, മനസ്സിലായി. എന്നിട്ട് വക്കാല യഖൂലുഹും, അവരോട് ഷെയ്ഖ് മുരീദുമാരോട് പറയും, ആൾക്കാരോട് പറയും, അനുയായികളോട് പറയും, അന്തും അബീദി, നിങ്ങൾ എന്റെ അടിമകളാണ്, നിങ്ങൾ എന്റെ ദാസന്മാരാണ്. വക്കാല യുൽഖീലൈഹിം മിൻ ഹദീസിൽ ഹുലൂലി വൽ ഇത്തിഹാദ് അഷ്യ, ഹുലൂൽ ഇത്തിഹാദ് വാദൊക്കെ അവർക്ക് ഇട്ടുകൊടുക്കും. അദ്ദേഹത്തിന് അയാളെ പിൻപറ്റുന്ന ആളുകളിൽ ചില ഹംക്ക് വരണ്ട, ഹംക്ക ഹംക്കാറാണ്, ഹംക്ക വിഡ്ഡികളല്ലേ, വിഡ്ഡികൾ എനിക്ക് മനസ്സിലായത്, അവരുമായി ഒറ്റക്കാവുന്നു. ഫോർ ഉപ്പുമത്തായ ഇലാഹിയത്ത, ചിലപ്പോ അയാൾ ഇലാഹിയത്തും ബാധിക്കും, അങ്ങനെ വാദിച്ചു വാദിച്ച അവസാനം ഇലാഹിയത്തും ബാധിക്കും, അയാളാണ് പരസ്യം മാറി. ഫൈദാകാന മുഷാഹദം ഫി ഹാദിഹിൽ ഉമ്മ, അപ്പൊ ഇത് ഈ ഉമ്മത്തിൽ കാണാം എന്നിരിക്കെ,
അപ്പോൾ കഴിഞ്ഞ സമൂഹങ്ങളിൽ അത് എങ്ങനെ കാണാൻ വിദൂരമാകും, അതായത് അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും, ചിലപ്പോ അതായിരിക്കും അള്ളാഹു ഉദ്ദേശിച്ചത് അർബാബാക്കാൻ. അങ്ങനെയുള്ള ആളുകൾ സാലിഫത്തായ മുൻകഴിഞ്ഞ സമൂഹങ്ങളിലും കഴിഞ്ഞു പോയിട്ടുണ്ടാവും, ഇക്കാലത്തും അത് കാണുന്നുണ്ടല്ലോ. ഇതുപോലെ മുൻകഴിഞ്ഞ സമൂഹങ്ങളിലും കഴിഞ്ഞു പോയിട്ടുണ്ടാവാം, അതാണ് ഒരു അഭിപ്രായം. അപ്പൊ അങ്ങനെ റബ്ബുകളാക്കാം എന്നുള്ളതായിരിക്കും ഈ ആയത്തിന്റെ ആശയം. ആദ്യം പറഞ്ഞത് മറ്റൊരു ആശയം. അപ്പൊ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഒന്ന് ഇപ്പൊ ഈ ആദ്യം പറഞ്ഞത് തന്നെ, അത് താഴീമർ കൂടിപ്പോയി, ഈ പുരോഹിതനോടുള്ള താഴീമർ കൂടിപ്പോയി നിൽക്ക, അപ്പൊ എന്താവും, ഈ പറഞ്ഞ അവസ്ഥയ്ക്ക് വരും, രണ്ടാമത് പറഞ്ഞ ഈ അവസ്ഥയ്ക്ക് എത്തുക. അപ്പോ അടുത്ത ഭാഗം ഇൻഷാല്ലാഹ് ഈ അടുത്ത ക്ലാസ്. ഓക്കെ, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.